എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് സെവൻത് ക്ലാസ്സിലെ ഹിന്ദി എൻ സി ആർ ടി വസന്ത് എന്ന പുസ്തകത്തിലെ ഫോർട്ടീൻത്ത് ചാപ്റ്ററിൻ്റെ ക്വസ്റ്റൻ ആണ് എൻ സിആർ ടി സൈറ്റിലുള്ള സെയിം ക്വസ്റ്റൻ ആൻസാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ചാപ്ടറിൻ്റെ പേരാണ് ഖാൻ പാൻ കി ബദൽ തീ തസ്വീർ ഖാൻ പാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് കഴിക്കണതും കുടിക്കണതും നമ്മുടെ ഭക്ഷണശീലം പൊതുവെ അതിൻ്റെ ബദൽ തീ തസ്വീർ എന്ന് പറഞ്ഞാൽ ഒരു മാറുന്ന ചേഞ്ച് ആവുന്ന ഒരു ചിത്രം ഏ നമ്മുടെ ഭക്ഷണശീലത്തിൻ്റെ മാറുന്ന ഒരു ചിത്രം അതാണ് ഇവിടെ ലേഖകൻ ഇതിൽ കൂടി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക വിഭവങ്ങളെ പറ്റിയിട്ടും ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ക്വസ്റ്റൻ ആസേഴ്സ് നോക്കാം ആദ്യത്തെ ക്വസ്റ്റിൻ ഖാൻ പാൻ കി മിശ്രിത് സംസ്കൃതി സെ ലേഖക്ക മത്ലബ് ഹെ ഈ ഖാൻപാൻ ഭക്ഷണശീലത്തിൻ്റെ ഒരു മിശ്രിതമായിട്ടുള്ള ഒരു മിക്സ്ഡ് കൾച്ചർ അതുകൊണ്ട് ലേഖകൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പനെ ഖർക്കെ ഉദാഹരൺ ദേക്കർ ഇസ്കി വ്യാഖ്യാഖരെ ഇവിടെ വീട്ടിൽ ഉണ്ടാക്കുന്നതൊക്കെ അതൊക്കെ ആലോചിച്ചിട്ട് അതിനെയെല്ലാം ഉദാഹരണമായിട്ട് എടുത്തിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് ആൻസർ കാണാൻ വലുതാണ് പക്ഷേ എങ്കിൽ എളുപ്പമാണ് കേട്ടോ അതിൽ ആൻസറുകളെല്ലാം കുറച്ച് വലുതാണ് പക്ഷേ വളരെ എളുപ്പമാണ് സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസ് ആണ് അപ്പോൾ നോക്കാം ഖാൻപാൻ കി മിശ്രിത് സംസ്കൃതി സെ ലേഖക്ക മത്ബ് ഹെ അത് ക്വസ്റ്റനിൽ തന്നെ ഉണ്ടാവരി ഖാൻപാൻ്റെ മിശ്രിതമായിട്ടുള്ള മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കൾച്ചർ കൊണ്ട് ലേഖകൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ഥാനീയ അന്യപ്രാന്തവും തഥാ വിദേശി വ്യഞ്ജനവും കെ ഖാൻപാൻ ക ആനന്ദ് ഉഠാന സ്ഥാനീയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്കലായിട്ടുള്ള നമ്മളുടെ അപ്പുറത്തി അപ്പുറത്തിയുള്ള ഏരിയകള് സ്ഥലങ്ങൾ ലോക്കൽ ഏരിയാസ് അതിൽ അവിടുത്തെ അന്യപ്രാന്തവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോവിൻസ് അല്ലെങ്കിൽ പ്രവിശ്യകൾ എന്ന് പറയാം പറഞ്ഞാൽ നമ്മളുടെ അതേ സ്റ്റേറ്റിലുള്ള അപ്പുറത്തെ ഇപ്പുറത്തേക്കുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ വേറെ ഡിസ്ട്രിക്റ്റോ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിൽ തന്നെ അടുത്തുള്ള വേറെ സ്ഥലങ്ങൾ അങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളിൽ കാണ്പാൻ ഭക്ഷണങ്ങളും വിദേശി വ്യഞ്ജനമൊക്കെ കാണ്പാൻ അത് കൂടാതെ പിന്നെ വിദേശി വ്യഞ്ജൻ നമ്മൾ ഫോറിൻ പിന്നെ നമ്മുടെ ഇന്ത്യയുടെ വെളിയിൽ ഉള്ള വ്യഞ്ജനങ്ങൾ ഫുഡുകൾ നമ്മുടെ സ്ഥാനീയ അന്യപ്രാന്ത് പറഞ്ഞാൽ നമ്മുടെ ഈ ഡിസ്ട്രിക്റ്റും വരും അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റും എല്ലാം വരും കേട്ടോ അപ്പോൾ അതും ഇതും എല്ലാം കൂടിയിട്ട് അതിൻ്റെ ആനന്ദം അതിൻ്റെ എൻജോയ് ചെയ്യുക ആ ഫുഡ് എൻജോയ് ചെയ്യുക യാണി മീൻസ് സ്ഥാനീയ വ്യഞ്ജനമൊക്കെ ഖാൻ പകാന ഖാനെ പകാനമേ രുചി രക്കണം അതിൻ്റെ അർത്ഥം നമ്മളുടെ റീജണൽ ആയിട്ടുള്ള നമ്മളുടെ സ്ഥലത്ത് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഒക്കെ കുക്ക് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് വയ്ക്കുക അതിൻ്റെ കൂടെ തന്നെ ഉസ്കി ഗുണവത്തഥാ സ്വാദ്കോ ബനായിരക്കണം അതിൻ്റെ ക്വാളിറ്റിയും സ്വാദും അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക ഇസ്ക്കെ അല്ലാതെ അപ്പം പസന്തിക്കെ ആധാർ പർ ഏകദൂസരെ പ്രാന്ത്കോ ഖാനക്ക് ചീസോക്കോ അപ്പ ഭോജ്യപദാർത്ഥമേ ഷാമിൽ കരണം ആ ഇത് കൂടാതെ എന്തായാലും ഇസ്ക്കെ അലവാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൂടാതെ അപ്നെ പസന്ദ്ക്കെ ആധാർ പർ നമ്മളുടെ ഇഷ്ടത്തിന് ബേസ് ചെയ്തിട്ട് ഏകദൂസരെ പ്രാന്ത്കോ കാനിക്കീസോക്കോ അപ് ഇനി ഇത് കൂടാതെ വേറെ അപ്പുറത്തെ ഇപ്പുറത്തേക്കുള്ള നമ്മളുടെ വേറെ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ വേറെ ഡിസ്ട്രിക്റ്റിലോ ഒക്കെ ഉള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ ആ ഐറ്റംസ് കൂടിയിട്ട് ഭോജ്യപദാർത്ഥവുമെ ഷാമിൽ കയെ നമ്മളുടെ ഐറ്റംസിൽ ഉൾപ്പെടുത്തുക ജേസേ ആദ്യ ദക്ഷിണ ഭാരത് കെ വ്യഞ്ജൻ ഇഡ്ലി ദോശ സാമ്പാർ ഇത്യാദി ഉത്തർ ഭാരത് മേ ചാവ്സെ ഖാനെ ഖായ ജാത്തേഹെ ആ എക്സാമ്പിൾ എന്താണ് പറഞ്ഞിരിക്കുന്നതിന് ദക്ഷിണ ഭാരത് കെ വ്യഞ്ജൻ സൗത്ത് ഇന്ത്യയിലെ ഐറ്റംസാണ് ഇഡ്ലി ദോശ സാമ്പാർ ഇതെല്ലാം അതെല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് ഇത്യാദി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വഗേര ആദി എന്നൊക്കെ പറയില്ലേ എക്സെട്ര ഉത്തർ ഭാരത് മേ ചാവ്സെ ഖായ ജാത്തേഹ് നോർത്ത് ഇന്ത്യയിലും വളരെ ഇൻട്രസ്റ്റോടുകൂടി ആൾക്കാർ കഴിക്കുന്നുണ്ട് ഓർ ഉത്തർ ഭാരത് ഡാബേയ്ക്ക് വ്യഞ്ജൻ സബീചക പായജാത്തിയഹേ ഡാബ എന്നുവെച്ചാൽ എന്താണ് അതും ഒരു ഫുഡ് കിട്ടുന്ന സ്ഥലം തന്നെയാണ് പറഞ്ഞാൽ നമ്മൾ ഹോട്ടൽ വേറെ റെസ്റ്റോറൻറ്റ് വേറെ പറഞ്ഞാൽ വേറെ വേറെ അർത്ഥമാണ് എന്നാലും എല്ലാവരുടെയും ഫുഡ് തന്നെയാണ് കിട്ടുക അല്ലേ അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ തട്ടുകട എന്നൊക്കെ പറയും അല്ലേ അതുപോലെ യൂസ് ചെയ്യണ ഒരു വേഡാണ് ഡാബ നമ്മളിവിടെ തട്ടുകട എന്ന് പറയണ പോലെ പക്ഷേ ഡാബ എന്ന് വെച്ചാൽ അതിൽ മെയിനായിട്ടും നോർത്ത് ഇന്ത്യയിലെ ഫുഡ് അല്ലെങ്കിൽ പഞ്ചാബി ഫുഡാണ് കൂടുതലും അതിൽ ഉണ്ടാവുക അതിനെയാണ് ഡാബ എന്ന് പറയുക അപ്പോൾ അതുപോലുള്ള ഡാബകള് ഉത്തരേന്ത്യയിൽ മാത്രമല്ല നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല നമ്മൾക്ക് എല്ലാ സ്ഥലത്തും ഇപ്പോൾ കാണാൻ കഴിയും എന്നാണ് പറയുന്നത് പറഞ്ഞാൽ ഇഡ്ലി ദോശ സാമ്പാർ എന്നുള്ളത് ഇവിടെ സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല അത് നോർത്ത് ഇന്ത്യയിലും ഉണ്ട് അതേപോലെ ഡാബ എന്നുള്ളത് എന്താണ് നോർത്ത് ഇന്ത്യയിലല്ല അത് സൗത്ത് ഇന്ത്യയിലും ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും എന്നാണ് പറയുന്നത് യഹാതെക് പശ്ചിമി സഭ്യത കാ വ്യഞ്ചൻ ബർഗർ ന്യൂഡിൽസ് ക ചലൻ ബി ബോത് ബടാഹെ നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യൻ ഫുഡ് മാത്രമല്ല വെസ്റ്റേൺ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ബർഗർ ന്യൂഡിൽസ് അങ്ങനെയുള്ള ഫുഡും നമുക്കിപ്പോൾ കൂടുതൽ കാണാൻ കഴിയും ഇവിടെ എല്ലാവടേയും ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹമാരേ ഘർമേ ഉത്തർ ഭാരതീയ ഓർ ദക്ഷിൻ ഭാരതീയ ദോനോ പ്രകാർക്ക് വെഞ്ചൻ തയ്യാറോത്തേ നമ്മളുടെ വീടുകളിൽ നോർത്ത് ഇന്ത്യയിലെ ഐറ്റംസും സൗത്ത് ഇന്ത്യയിലെ ഐറ്റംസും രണ്ടും നമ്മൾ ഉണ്ടാക്കാറുണ്ട് മസ്ലൻ മെ ഉത്തർ ഭാരതീയു മസ്ലൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ ഇൻസ്റ്റാൻസ് അല്ലെങ്കിൽ ഉദാഹരണത്തിന് എന്ന് പറയില്ലേ ഞാന് നോർത്ത് ഇന്ത്യൻ ആണ് ഹമാര ഭോജൻ റോട്ടി ചാവൽ ദാൽ ഹെ ഞങ്ങളുടെ മെയിൻ മെയിനായിട്ടുള്ള ഭക്ഷണം എന്താണ് റോട്ടി എന്ന് പറഞ്ഞാൽ ചപ്പാത്തിക്കാണ് പറഞ്ഞത് പിന്നെ റൈസ് ദാൽ പരിപ്പ് ഇതൊക്കെയാണ് ലേക്കിൻ ഇൻ വെഞ്ചനോസെ ജാതെ ഇഡ്ലി സാമ്പാർ ചാവൽ ചനി രാജ്മ പൂരി ആലു ബർഗർ അധികം പസന്ദ് കിയ ജാത്തഹേ പക്ഷേ ഇതിനെക്കാട്ടിലും കൂടുതൽ ഈ ഫുഡിനെക്കാട്ടിലും കൂടുതൽ ഞങ്ങൾക്ക് ഇഡ്ലി സാമ്പാർ ചാവൽ റൈസ് ചനി രാജ്മ ചന എന്ന് പറഞ്ഞാൽ കടല രാജ്മയും എല്ലാവർക്കും അറിയായിരിക്കും പിന്നെ പൂരി ആലു പൂരി അറിയാം ആലു പൊട്ടാറ്റോ ഉറല കഴുങ്ങ ബർഗർ എല്ലാവർക്കും അറിയാം അതെല്ലാം അധികം पसंद किए जाते हैं आधुनिक कटલું കൂടുതൽ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നു ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അല്ലെങ്കിൽ പൊതുവായിട്ട് എല്ലാ ജനങ്ങൾ യഹ തക്കി ഹം യഹ ബജാർ സെ ന ലാക്കർ ഗർഭർ ഹി ബനാത്തേഹെ ആ ഞങ്ങളത് ഇവൻ ബജാറിന്ന് വാങ്ങിക്കുകയും അല്ല ചെയ്യുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത് ഇതിനാഹി നഹി വിദേശി വ്യഞ്ജൻ ബി ബഡി രുചീസേ കാത്തേഹെ ആ ഇതുമാത്രമല്ല ഇപ്പോൾ ഇതിൽ ഏകദേശം ഇന്ത്യയിലെ കുറേ സൗത്തിലേയും നോർത്തിലേ ഒക്കെ വന്നു നഹി ഇത്രയുമല്ല വിദേശി വ്യഞ്ജൻ ഫോറിനിലുള്ള ഫുഡ് ഐറ്റംസും ബഡി രുചീസേ കാത്തേഹെ വളരെ കൂടി കഴിക്കുന്നുണ്ട് ലേഖക്കെ അനുസാരി ഹി ഖാൻപാൻ കി മിശ്രിത സംസ്കൃതി ഹെ ലേഖകനെ സംബന്ധിച്ചിടത്തോളം ഇതന്നെയാണ് ഭക്ഷണത്തിൻ്റെ ഒരു മിശ്രിതമായിട്ടുള്ള സംസ്കൃതി ഒരു മിക്സ്ഡ് കൾച്ചർ എന്ന് പറയുന്നത് ഇതുതന്നെയാണ് പറഞ്ഞാൽ ഇതിൽ ഏകദേശം ഒരുപാട് ഐറ്റംസ് വന്നു അല്ലേ അതാണ് ലേഖകൻ ഉദ്ദേശിക്കുന്നത് അടുത്ത ക്വസ്റ്റിൻ ഖാൻപാൻ മേ ബദ്ലാവ് കെ കോൺ സെ ഫാദേ ഈ ഭക്ഷണശീലത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ട് എന്ത് ഗുണമാണ് നമുക്കുള്ളത് ഫാദയെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെനിഫിറ്റ് ഫർ ലേഖക് ഇസ് ബദലാവ്ക്കോ ലേക്കർ ചിന്തിക്കൂ ഹെ ആ ലേഖകൻ ഈ മാറ്റങ്ങളെ ആലോചിച്ചിട്ട് ചിന്തിത് എന്ന് പറഞ്ഞെങ്കിൽ ആശങ്ക എന്തിനാണ് ഇത്ര ആശങ്കപ്പെടുന്നത് കൺസേൺ എന്ന് പറയാം കാൻപാൻ മേ ബദ്ലാവ് സെ നിമ്ന ഫൈതേ ഹെ ഖാൻപാൻ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ഈ പറയുന്ന ഗുണങ്ങളാണ് നമുക്കുള്ളത് ഏക് പ്രദേശ് കീ സംസ്കൃതിക്കാ ദൂസരെ പ്രദേശ് കീ സംസ്കൃതി മില്ല ഒരു സ്ഥലത്തെ കൾച്ചറും ഇനിയൊരു സ്ഥലത്തെ കൾച്ചറും ആയിട്ടുള്ള കൂടിച്ചേരൽ നെക്സ്റ്റ് പോയിൻറ്റ് രാഷ്ട്രീയ ഏകതാക്കോ ബഠാവാമില്ല രാഷ്ട്രീയ ഏകത പറഞ്ഞാൽ നാഷണൽ യൂണിറ്റി രാജ്യത്തിൻ്റെ ഐക്യം അതിനെ പ്രമോട്ട് ചെയ്യുക അതിനെ കൂടുതൽ എൻകറേജ് ചെയ്യുക തേർഡ് പോയിന്റ് ഗൃഹിണിയോ വ കാംകാജി മഹിളാവുംക്കോ ജൽദി തയ്യാർ ഹോനേ വാലെ വിവിധ വ്യഞ്ജനോക്കി വിധിയ ഉപലബ് ഹോണുക ഗൃഹിണിയാന്ന് പറഞ്ഞാൽ ഹോം മേക്കർ ഹൗസ് വൈഫ് കാമകാജി മഹിള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ അപ്പോൾ വീട്ടിലിരിക്കുന്നവരായാലും ശരി ജോലി ചെയ്യുന്ന സ്ത്രീകളായാലും ശരി അവർക്ക് ജൽദി തയ്യാർ ഹോനേ വാലേ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന വിവിധ വ്യഞ്ജനോക്കി വിവിധ തരത്തിലുള്ള ഫുഡ് ഐറ്റംസിൻ്റെ വിധിയ ഉപലബ്ധോണ അതിനുള്ള മെത്തേഡ് അവൈലബിൾ ആകുക കിട്ടുക പറഞ്ഞാൽ നമുക്ക് വേറെ സ്ഥലത്തെ ഐറ്റംസും അറിയണ സമയത്ത് നമ്മളുടെ സാഹചര്യം അനുസരിച്ചിട്ട് സമയം അനുസരിച്ചിട്ട് ഇഷ്ടമുള്ളത് ഉണ്ടാക്കാമല്ലോ അതാണ് ഉദ്ദേശിക്കുന്നത് ബച്ചോ വാ ബടോകോ മൻചാഹ ഭോജൻ വില്ല കുട്ടികളായാലും ശരി വലിയവരായാലും ശരി അവർക്ക് മൻചാഹ മനസ്സിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഭക്ഷണം കിട്ടുക ദേശ് വിദേശ്ക്ക് വെഞ്ചൻ മാലൂം ഹോണ നമ്മുടെ ദേശത്തെ ആയാലും വിദേശത്തെയായാലും പല തരത്തിലുള്ള ഫുഡ് ഐറ്റംസിനെ പറ്റി നമുക്ക് അറിവ് ലഭിക്കുക സ്വാദ് സ്വാസ്ഥ്യ വ സരസത കേ ആധാർ പേർ ഭോജൻക ചയൻ കർപ്പാന ഇവിടെ മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് സ്വാദ് ടേസ്റ്റും സ്വാസ്ഥ്യ ഹെൽത്തും സരസത എന്ന് പറഞ്ഞാലും ടേസ്റ്റൊക്കെ തന്നെയാണ് നല്ല രീതിയിലുള്ളത് നല്ല മാധുര്യം എന്നൊക്കെ പറയില്ല അങ്ങനെ ആ അപ്പം അങ്ങനെ സ്വാദ് സ്വാസ്ഥ്യ സരസത ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു ഭോജൻ ഭക്ഷണത്തിന് ചയൻ കർപ്പാന എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യുക ചയൻകർന പറഞ്ഞാൽ സെലക്ട് ചെയ്യുക അങ്ങനെ ഇതെല്ലാം വരുന്ന ഒരു ഭക്ഷണം സെലക്റ്റ് ചെയ്യുക അതിൽ തന്നെ ഇനിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അതിൻ്റെ ആണിത് കാൻപാൻമേ ബദ്ലാവ് സെ ഹോണി വാലെ ഫൈദോക്കെ ബാവജൂത് ഈ ഭക്ഷണ ശൈലിയിലെ ഉണ്ടായ മാറ്റങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഗുണങ്ങൾ കൂടാതെ ലേഖക് ഇസ് ബദ്ലാവ്ക്കിലേക്ക് ചിന്തിത് ഹെ ലേഖകൻ ഈ മാറ്റങ്ങളെ ആലോചിച്ച് കുറച്ച് ആശങ്കപ്പെടുന്നുണ്ട് ക്യുക്കി എന്തുകൊണ്ടെന്നാൽ ഉസ്ക മാന്നാഹെ ലേഖകൻ പറയണത് എന്താണെന്ന് വെച്ചാൽ കി ആജ് ഖാൻപാൻ കി മിശ്രിജ് സംസ്കൃതി കോ അപ്പനാനിസേ ആ ഇന്ന് നമ്മൾ ഈ ഭക്ഷണശൈലിയുടെ ഈ മിക്സ്ഡ് കൾച്ചർ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് ഉപയോഗിക്കുന്നതുകൊണ്ട് നുക്സാൻ ബി ഹോരഹെ നമുക്ക് കുറച്ച് നഷ്ടങ്ങളും സംഭവിക്കുന്നുണ്ട് ജോ നിമ്നുരൂപ്സെ ഹെ ആ അത് താഴെ കൊടുത്തിരിക്കുന്ന പ്രകാരമാണ് ഫസ്റ്റ് സ്ഥാനീയ വ്യഞ്ജനോംകാ ചലൻ കം ഹോത്താ ജാറാ ഹെ സ്ഥാനീയ വ്യഞ്ജൻ എന്ന് പറഞ്ഞാൽ ലോക്കലി നമ്മൾ താമസിക്കുന്ന നമ്മളുടേതായിട്ടുള്ള സ്ഥലത്ത് ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസിൻ്റെ ചലൻ അതിൻ്റെ അത് കുറഞ്ഞു വരുന്നു അത് ആൾക്കാർ യൂസ് ചെയ്യുന്നത് കുറഞ്ഞു വരുന്നു ഉണ്ടാക്കുന്നത് കുറഞ്ഞു വരുന്നു ജസ് നയി പീഠി സ്ഥാനീയ വ്യഞ്ജനോം കെ ബേമേ ജാൻതി നെയഹ് അതുകൊണ്ട് എന്താ സംഭവിക്കുക നയി പീഠി ന്യൂ ജനറേഷൻ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാർക്ക് കുട്ടികൾക്ക് അതിനെ പറ്റിയിട്ടുള്ള യാതൊരു അറിവും ഉണ്ടാവില്ല സെക്കൻഡ് പോയിൻ്റ് ഖാദ്യ പദാർത്ഥവുമേ ശുദ്ധതാക്കി കമ്മി ഹോത്തി ജാറഹീഹെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ശുദ്ധതയുടെ കുറവുണ്ട് അതിൻ്റെ അർത്ഥം അതിൻ്റെ ക്വാളിറ്റിയൊക്കെ കുറഞ്ഞു വരുന്നു പറഞ്ഞാൽ അതിൻ്റെ പോഷക തത്വങ്ങളൊക്കെ കുറഞ്ഞു വരുന്നു എന്നാണ് പറയുന്നത് ഉത്തർ ഭാരത് മേ ഉത്തർ ഭാരത് കേ വ്യഞ്ജനവും കാ സ്വരൂപ് ബദൽത്താ ഹി ജാറാ ഹെ നോർത്ത് ഇന്ത്യയിലെ വ്യഞ്ജൻ ഫുഡ് ഐറ്റംസിൻ്റെ സ്വരൂപം പറഞ്ഞാൽ അത് എങ്ങനെയാണോ അങ്ങനെയല്ല അതിൽ നിന്നത് മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഖാൻപാൻ കെ മാമലിമേ സ്വാധീനത ക അർത്ഥേ ഈ ഭക്ഷണശൈലിയുടെ കാര്യത്തിൽ സ്വാധീനത എന്ന് വെച്ചാൽ ഫ്രീഡം ഫ്രീഡം എന്ന് വെച്ചാൽ എന്താ അർത്ഥമാക്കുന്നത് ഖാൻപാൻ കെ മാമലിമേ സ്വാധീനതക്കാ അർത്ഥേ ഭക്ഷണ കാര്യത്തിൽ ഫ്രീഡം എന്ന് വെച്ച അർത്ഥം എന്താണെങ്കിൽ കിസ്സി വിശേഷ സ്ഥാൻകേ കാനേ പീനീക്ക വിശേഷ വ്യഞ്ജൻ ഏതെങ്കിലും പ്രത്യേക സ്ഥലത്തെ കഴിക്കേണ്ടതോ കുടിക്കേണ്ടതോ ആയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള വല്ല ഫുഡ് ഐറ്റം അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് നമ്മളിപ്പോൾ ഹൈദരാബാദിൽ ബിരിയാണി അല്ലെങ്കിൽ കോഴിക്കോടൻ ഹൽവ എന്നൊക്കെ പറയില്ലേ ഒരു പ്രത്യേക സ്ഥാനത്തെ ഒരു പ്രത്യേക ഫുഡ് ഐറ്റം അതാണ് ഇവിടെ ഫ്രീഡം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ സ്വാധീനത കാൻപാൻ കെ മാമലേമേ സ്വാധീനത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ജിസ്കി പ്രസിദ്ധി ദൂർ ദൂർത്തക്കോ ആ അതിൻ്റെ പ്രസിദ്ധി അതിൻ്റെ പോപ്പുലാരിറ്റി വളരെ ദൂരെ വരെ വ്യാപിച്ചിട്ടുണ്ടാവാം മസ്ലൻ മുംബൈക്ക് പാവ്ഭാജി മസ്ലൻ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ എന്ന് പറയില്ലേ ആ എക്സാമ്പിൾ എന്താ പറയണത് മുംബൈക്ക് പാവ്ഭാജി മുംബൈയിൽ പാവ്ഭാജി പാവ്ഭാജി നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഒരു സ്നാക്കാണ് ദില്ലിക്ക് ചോലെ കുൽച്ചെ ദില്ലിയിലത്തെ ചോലെ കുൽച്ചെ ചോലെ കുൽച്ചെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളക്കടലില്ലേ അതുതന്നെയാണ് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ചപ്പാത്തിയുടെ ഒരു ഐറ്റമാണ് കേട്ടോ ഇപ്പോൾ നാന് തന്തൂരി ഒക്കെ പറയില്ലേ അതുപോലെ ഒരു ഐറ്റമാണത് കുൽച്ച പിന്നെ മധുരയ്ക്ക് പേടേ മധുര മധുര എന്നുള്ളത് എവിടത്തെയാണ് നോർത്തിലെ മധുരയാണ് കേട്ടോ ഇവിടുത്തെ മധുര മീനാക്ഷി ടെമ്പിൾ അതിൻ്റെ അല്ലാട്ടോ അപ്പം ഈ മധുരയ്ക്ക് പേടേ പേടേ എന്ന് പറഞ്ഞാൽ നമ്മൾ പാൽഗോവ എന്നൊക്കെ പറയില്ലേ മലയാളത്തിൽ അതു തന്നെയാണ് അപ്പം ആ മധുരയിലത്തെ പേടേ അവിടെ മധുരയിൽ പേട നിറയുണ്ടാക്കും മാത്രമല്ല അവിടുത്തെ അമ്പലത്തിലെ പ്രസാദങ്ങളൊക്കെ അതായിരിക്കും ആഗ്രയ്ക്ക് പേഠെ ആഗ്ര ആഗ്രയിലെ പേഠ പേഠ എന്താണ് നമ്മൾ കുമ്പളങ്ങ ഹൽവ എന്നൊക്കെ പറയില്ലേ അതു തന്നെയാണ് പറഞ്ഞാൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന വേഡ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയണം കേട്ടോ നംകീൻ ആദി ആഗ്രയുടെ പേഠയുണ്ട് പിന്നെന്താണ് നമക്കീൻ നമക്കീൻ എന്ന് പറഞ്ഞാൽ മിക്ചർ എത്രയേ ഉള്ളൂ ആ അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ലേഖകൻ അതുപോലെയാണ് അതാണ് ഈ ഖാൻപാൻ കെ മാമലിമേ സ്വാധീനത എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പെഹലെ സ്ഥാനീയ വ്യഞ്ജനമൊക്കെ ആ പ്രചലത്താ പണ്ടൊക്കെ എന്തായിരുന്നു സ്ഥാനീയ വ്യഞ്ജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാത് സ്ഥലത്ത് പെർട്ടിക്കുലർ ആയിട്ട് കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ടാവും അപ്പം അതിൻ്റെ ആയിരുന്നു പ്രചലനം ഹർ പ്രദേശമേ കിസി ന കിസി വിശേഷ സ്ഥാൻകാർ കോയിനെ കോയി വ്യഞ്ജൻ അവശ്യ പ്രസിദ്ധ ഹോത്താത്ത ഹർ പ്രദേശമേ ഏത് സ്ഥലമായാലും എല്ലാ സ്ഥലങ്ങളിലും കിസി ന കിസി വിശേഷ സ്ഥാൻകാർ ഏതെങ്കിലും പ്രത്യേക സ്ഥാനങ്ങളുടെ സ്ഥലങ്ങളുടെ കോയിന കോ വ്യഞ്ജൻ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് അവശ്യ പ്രസിദ്ധ ഹോത്താത്ത തീർച്ചയായിട്ടും പ്രസിദ്ധമായിരിക്ക ആയിരുന്നു ബലേ ഹി ഈ ഈ ചീസേ ആദ്യ ദേശ്ക്ക് കിസി കോനെമേ മിൽ ജൈഗി ആ ഇന്നത്തെ കാലത്ത് ഈ സാധനങ്ങൾ നമുക്ക് രാജ്യത്ത് എവിടെയും കിട്ടുമെന്നുണ്ടെങ്കിലും ലേക്കിൻ ഈ ഷഹർ ഈ ഷഹർ വർഷോസേ ഇൻ ചീസോ കെലിയെ പ്രസിദ്ധ ഹെ നമ്മൾ എന്നാലും എന്താണ് പറയുക ആ ഈ സിറ്റി വർഷോസേ വർഷങ്ങളായിട്ട് ഇൻ ചീസോ ചീസോങ്കിലേ പ്രസിദ്ധേ ആ ഈ സിറ്റികളൊക്കെ വർഷങ്ങളായിട്ട് ഈ സാധനങ്ങൾക്ക് പ്രസിദ്ധമാണ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ ഫോർ എക്സാമ്പിൾ ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇത് തന്നെയാണ് മുംബൈക്ക് പാവ്ഭാജി പറഞ്ഞിട്ടുള്ള അല്ലേ അതു തന്നെയാണ് അത് ബാക്കി എല്ലാവരെയും കിട്ടുന്നുണ്ടെങ്കിലും നമ്മൾ എന്താ പറയുക ആ ഈ സിറ്റി ഇതിന് പ്രസിദ്ധമാണ് എന്ന് പറയാറുണ്ട് लेकिन आज खान पान की संस्कृति ने लोगों को ലേക്കൻ ആജ് ഖാനപാനക്കി മിശ്രി സംസ്കൃതി ലോകോകോ ഖാൻപീന വ്യഞ്ജനോമേ ഇത്തിനെ വിക്കൽപ്തേ എന്നാ പറയുന്നത് എന്നാൽ ഇന്ന് ഈ ഭക്ഷണത്തിൻ്റെ ഈ മിക്സ്ഡ് കൾച്ചറ് ജനങ്ങൾക്ക് ഖാൻ പീനിക്ക വ്യഞ്ജനോമേ ഭക്ഷണത്തിൻ്റെ ഐറ്റംസിൽ ഇത്തിനെ വികല്പ് ദിയഹ് എത്ര ചോയ്സ് കൊടുത്തിട്ടുണ്ട് പറഞ്ഞാൽ അവരുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അവർക്ക് എന്ത് വേണോ തിരഞ്ഞെടുക്കാം അതാണ് പറയുന്നത് കി സ്ഥാനീയ വ്യഞ്ജൻ പ്രായഹാ ലുപ്ത് ഹോത്തേജാരഹാഹെ സ്ഥാനീയ വ്യഞ്ജൻ ലോക്കൽ ആയിട്ടുള്ള ഐറ്റംസ് പതുക്കെ പതുക്കെ ലുപ്ത് ഹോത്തേജാരഹാഹെ നഷ്ടപ്പെട്ടു പോകുന്നു आज की पीढ़ी तो कई व्यंजनों से भली आवगत भी नहीं है इन जनरेशनवर कई व्यंजनों व्यंजनोसे पल ईटेक पल ईटूम बलिभा नोल पिचयमेगत भी नहीं है पल ईटू पचयमे अ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ അവഗത്ത് അല്ലെങ്കിൽ പരിചിത ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ഇതിൽ ദൂസ്ര തരഫ് മെഹായി ഭടനീയ്ക്ക് കാരൻ ഇൻ വെഞ്ചുനോകി ഗുണവത്താമേ കമ്മി ഹോനെ സെ ഭീ ലോഗോ റുചാൻ ഇൻ കി ഓർ കം ഹോ തേ ജഹാ ഹെ ആ ഇനിയൊരു പോയിന്റ് എന്താ പറയുന്നത് മെഹായി ഭടനീക്കേ കാരൻ വില കൂടുന്നതനുസരിച്ചിട്ട് ആ കൂടുന്നതിൻ്റെ കാരണത്തിൽ ഇൻ വെഞ്ചുനോങ്കി ഗുണവത്താമേ ഈ പറഞ്ഞ ഐറ്റംസിലുള്ള ക്വാളിറ്റി കമ്മി ഹോനേസെ സെ കുറവാകുന്നതും ലോഗോ കാ റുചാൻ ഇൻ കി ഓർ കം ഹോത്തേ എന്ന് ടുപ്പം അടുപ്പം അടുപ്പം ഈ ഐറ്റംസിനോടുള്ള അടുപ്പവും കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഹാ പാഞ്ച് സിത്താര ഹോട്ടൽ മേ ഇനി എഥനിക്ക് കെഹക്കർ പരോസ്നെ ലഗേഹെ പാഞ്ച് സിത്താര ഹോട്ടൽ എന്താണ് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ ഈ സാധാരണ സാധനങ്ങൾ തന്നെയൊക്കെ ആയിരിക്കും പക്ഷേ എങ്കിൽ അതിനെന്താണ് എഥനിക് എഥനിക് ഇംഗ്ലീഷ് വേർഡ് ആണ് കേട്ടോ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എഥനിക്ക് എന്ന് പറഞ്ഞിട്ട് പരോസ്നെ ലഗേഹെ എന്ന് പറഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാൻ തുടങ്ങും അല്ലെ നമ്മളപ്പം എന്തോ വിചാരിക്കും പക്ഷെ അതൊക്കെ ഈ സാധാരണ ഐറ്റംസ് ഒക്കെ തന്നെയാണ് എന്നാണ് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നിബൻസെ ആകെ എന്നുള്ളതിൽ നിന്നാണ് घर से बातचीत करके पता कीजिए कि आपके घर में क्या चीज़ें पकती है हाँ नि वीट संसाच नोकू नि वीटिल ए कुद और क्या चीज़ें बनी बनाई बाजार से आती है एधन उद्धव कुको वेड़ी वांगिको बज़ार वांग इनमें से बाजार से आने वाली कौन सी चीज़ें आपके माँ पिताजी के बचपन में ർമ്മി ബൻ തീത്തി ഇൻമേ സെ ബജാർ സെ ആന വലി കോൺസി ചീസ് ഈ സാധനങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങളിൽ ബജാറിൽ നിന്ന് വരുന്ന മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവരുന്ന ഏത് സാധനങ്ങളാണ് അപ്കെ മാ പിതാജിക്ക് ബജ്മന്മേ നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മേടേയും കുട്ടിക്കാലത്ത് ഗർഭി ബൻ തീത്തി വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ടായിരുന്നത് പറഞ്ഞാൽ പണ്ട് വീട്ടിലുണ്ടാക്കുന്നുണ്ടായിരുന്നു ഇപ്പം അതെല്ലാം വെളിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്നു അങ്ങനത്തെ എന്ത് ഐറ്റംസാണ് ആൻസറ് മേ ഉത്തർ ഭാരതീയ നിവാസിയെ ഞാനൊരു നോർത്ത് ഇന്ത്യൻ ആണ് മേ ഉത്തർ ഭാരതീയ നിവാസി ഹൂ എന്ന് പറഞ്ഞ കേട്ടോ ഹമാരേ ഘർമേ കൈ പ്രകാർക്കെ വ്യഞ്ജൻ ബനായ ജാത്തേ ഞങ്ങളുടെ വീട്ടിൽ പലതരത്തിലുള്ള ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട് തഥാ കൈത്തരക്കെ ബാജാർസേ ലായ ജാത്താഹേ ആ കുറേ ഐറ്റംസ് ഒക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയും കൊണ്ടുവരാറുണ്ട് घर में ഘർമേ ബന്നെ വാലി ചീസേ എവം ബാജാർസെ ആനവാലി ചീസവും കി താലിക്ക നീച്ച ദീ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളും പിന്നെ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളുടെയും ലിസ്റ്റ് ഇപ്പം താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കോളം കൊടുത്തിട്ടുണ്ട് അമാരെ ഘർമ്മി ബന്നയവാലി ചീസേ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ പിന്നെ അടുത്ത കോളത്തില് ബാജാർസേ ആനയവാലി ചീസേ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന സാധനങ്ങൾ അപ്പോൾ ആദ്യത്തേയ്യിൽ എന്താണ് ദാൽ പരിപ്പ് റോട്ടി ചപ്പാത്തി സബ്ജി കടി സബ്ജി എന്ന് പറഞ്ഞാൽ കറികൾ എന്ത് കൂട്ടാനാണെന്നുണ്ടെങ്കിലും സബ്ജി എന്ന് പറയാം പിന്നെ കടി കടി എന്ന് പറഞ്ഞാൽ മോരി കൊണ്ടുണ്ടാക്കുന്ന സാധനം നമ്മളിവിടെ എന്ന് പറയില്ലേ അത് തന്നെ കുറച്ച് വ്യത്യസ്തമായിട്ട് അതിനെ തന്നെയാണ് എന്ന് പറയുക രാജ്മ ചാവൽ രാജ്മ എല്ലാവർക്കും അറിയാം ചാവൽ ചോറിനെയാണ് പറയുന്നത് ചോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടല വെള്ളക്കടല ബട്ടൂരേ ഖീർ എന്ന് പറഞ്ഞാൽ പൂരി പോലെ തന്നെയാണ് കുറച്ച് വലിയ സൈസായിട്ടുണ്ടാക്കും എന്ന് പറഞ്ഞാൽ പായസം ഹൽവ ഹൽവ തന്നെയാണ് ഇപ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യൻ എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് എഴുതാം ഇതിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഏകദേശം ഇഡ്ഡലി ദോശ സാമ്പാർ പിന്നെന്താണ് ചാവൽ അരി ചോറ് നമ്മളും കഴിക്കണത് തന്നെയല്ലേ പിന്നെ അല്ലെങ്കിൽ എന്താണ് അപ്പം ഉപ്പുമ്മ വട ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മളുടെ ഐറ്റംസും എഴുതാം അല്ലേ അടുത്തത് ബാജാർ സേ ആന വാലി സമോസെ ജലേബി ബ്രെഡ് പക്കോഡ ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ബർഫി ബർഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബർഫി അറിയാമല്ലോ സ്വീറ്റ് ആണ് ഐസ്ക്രീം ഡോക്കല ഡോക്കില എന്ന് പറഞ്ഞാൽ കടലമാവ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് പിന്നെ സ്റ്റീം ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഗുലാബ് ജാമുൻ എല്ലാവർക്കും അറിയാം അപ്പോൾ വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനം നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാ വച്ചാൽ നമ്മൾ ഒരു സൗത്ത് ഇന്ത്യൻ ആയിട്ട് എഴുതുമ്പോൾ ആ ഐറ്റംസ് ഒക്കെ എഴുതാം അപ്പോൾ സമോസ ഗുലാബ് ജാമുനൊക്കെ നമ്മൾ വെളിന്ന് വെളിയിൽ നിന്ന് വാങ്ങിക്കുക അല്ലേ പിന്നെ പഴംപൊരിയെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതാം അടുത്ത ക്വസ്റ്റ്യൻ खाने पकाने और स्वाद से संबंधित कुछ शब्द दिए गए हैं ആ ഇവിടെ खाने पकाने ഭക്ഷണം ഉണ്ടാക്കുന്ന വിധങ്ങൾ കുറച്ച് മെത്തേഡുകൾ പറഞ്ഞ ടൈപ്സ് ഓഫ് കുക്കിംഗ് മെത്തേഡ് എന്ന് പറയാം അതും പിന്നെ സ്വാദ്സ്യ സംബന്ധിത ടേസ്റ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ധ്യാൻ സെധിക്കെ ആ അത് നന്നായിട്ട് വായിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഓർ ഉൻകാ വർഗീകരൻ കി ജിയേ എന്നിട്ട് അതിൻ്റെ ശരിയായിട്ടുള്ള കാറ്റഗറൈസേഷൻ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് ഏഹ് ഉബാൽന ഉപാൽന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോയിൽ ചെയ്യുക തൽന തൽന എന്ന് വെച്ചാൽ വറക്കുക ഫ്രൈ ചെയ്യുക എന്ന് പറയില്ലേ പക്ഷെ അതെങ്ങനെയാണ് എണ്ണയിൽ വറക്കണതിനാണ് നമ്മൾ തൽന എന്ന് പറയുക ഏഹ് ഡീപ്പ് ഫ്രൈയിങ് പിന്നെ ഭൂന്ന ഭൂന്നു പറഞ്ഞാൽ റോസ്റ്റ് ചെയ്യുക സേക്കന സേക്കന എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂടുക എന്നൊക്കെ പറയില്ലേ പറഞ്ഞാൽ ഇപ്പോൾ ബ്രെഡ് വെറുതെ പറഞ്ഞാൽ എണ്ണയോ ഒന്നുമില്ലാണ്ട് വെറുതെ നമ്മൾ ദോശക്കല്ലിൽ ഇങ്ങനെ തിരിച്ചു മറിച്ചുകൂടില്ലേ ആ അതിനെയാണ് സേക്കന എന്ന് പറയുക പിന്നെ ദാൽ ദാൽ പരിപ്പ് ഭാത്ത് എന്ന് പറയുന്നത് ചോറിനെയാണ് പറയുന്നത് കേട്ടോ റോട്ടി ചപ്പാത്തി പാപ്പട് പപ്പടം തന്നെയാണ് ആലു പൊട്ടാറ്റോ ബേങ്കൺ വൈതനിയങ്ങ ഖട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടേസ്റ്റാണ് പുളിപ്പ് മീഠ മധുരം തീക്ക എരിവ് നമക്കീൻ മിക്ചറിനെയാണ് പറയുന്നത് നമക്കീൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും സോൾട്ടി ആയിരിക്കും തന്നെയാണ് കസയില എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും ടേസ്റ്റ് മെയിനായിട്ടും അത് മധുരത്തിനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൽ മൂന്ന് കാറ്റഗറി കൊടുത്തിട്ടുണ്ട് ആദ്യം എന്താണ് പിന്നെ കൈൻഡ് ഓഫ് കുക്കിംഗ് പിന്നെ രണ്ടാമത്തേത് എന്താണ് കുറച്ച് ഐറ്റംസ് പിന്നെ കുറച്ച് ടേസ്റ്റ് അല്ലേ ഉബാലന തലന ബൂന്ന സേക്കന ഇതൊക്കെ നമ്മൾ ടൈപ്സ് ഓഫ് കുക്കിംഗ് ആണ് പിന്നെ ദാൽ ബാത്ത് റോട്ടി പാപ്പ് ആലു ബെങ്കൺ ഇതൊക്കെ ഓരോ സാധനങ്ങളാണ് പിന്നെ കട്ട മീറ്റ തീക്ക നമകീൻ കസൈയില ഇതൊക്കെ ഓരോ ടേസ്റ്റാണ് അപ്പോൾ ഇതിനെ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം എന്ന് നോക്കാം ആദ്യത്തെ സബ്ജി സോറി ഭോജൻ കേസെപ്പക്കായ സ്വാദ് അങ്ങനെ മൂന്ന് കോളംസ് ഉണ്ട് ഭോജൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളത് അതിൽ എഴുതുക അടുത്തത് കേസേപ്പക്കായ അതിനെ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് ഈ മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഏത് മെത്തേഡാണ് നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നത് പിന്നെ സ്വാദ് അതിൻ്റെ സ്വാദ് എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പോൾ ആദ്യത്തെ എന്താണ് സബ്ജി സബ്ജി എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് അപ്പോൾ ഉപാലന അപ്പോൾ അതിനെ ബോയിൽ ചെയ്യും നമ്മൾ മെയിനായിട്ട് ബോയിൽ ചെയ്ത് കുക്ക് ചെയ്തില്ലേ അതാണ് അപ്പം നമക്കീൻ സബ്ജിയിലിപ്പോൾ നമ്മൾ ആരും മധുരമൊന്നും ഇടില്ലല്ലോ അതെങ്ങനെയായിരിക്കും നമക്കീൻ തന്നെയായിരിക്കും അതിൻ്റെ അർത്ഥം സോൾട്ടി തന്നെയായിരിക്കും അടുത്തത് ദാൽ ദാലിനെയും നമ്മൾ എന്താ ചെയ്യുക പരിപ്പിനെയും നമ്മൾ ബോയിൽ ചെയ്യുക ചെയ്യുക അപ്പോൾ മീഠ അല്ലെങ്കിൽ നമക്കീൻ ആ അത് മീഠയും നമക്കീനും രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് നമക്കീനേ ഉണ്ടാവുള്ളു നോർമലി പിന്നെ അടുത്തത് ഭാത്ത് ഭാത്തെന്ന് വെച്ചാൽ ചോറ് അരി ബോയിൽ ചെയ്ത് ചോറായതിനു ശേഷം ഉള്ള അതിനെയാണ് ഭാത്തെന്ന് പറയുക ഇപ്പോൾ ഹിന്ദിയിലിപ്പോൾ ചാവൽ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചോറിനെയും ചാവൽ എന്ന് പറയും അവർ അല്ലാണ്ട് റൈസ് അരിയെയും അവർ ചാവൽ എന്നാണ് പറയുക പക്ഷെ നമ്മളത് സെൻറ്റൻസ് അനുസരിച്ചിട്ട് നമ്മളത് മനസ്സിലാക്കിക്കൊള്ളണം പക്ഷേ ഈ ഭാത്തെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അരി ചോറാക്കി മാറ്റിയതിന് ശേഷമുള്ള അതിനെയാണ് ഈ എന്ന് പറയുക അത് റെഗുലറായിട്ട് യൂസ് ചെയ്യണ വേർഡല്ല ചില സ്ഥലങ്ങളിൽ യൂസ് ചെയ്യണതാണ് അപ്പോൾ അതിന് ബോയിൽ ചെയ്യുക ഉബൽന അതിനെ ബോയിൽ ചെയ്യും മീഠ മീഠ മീട്ടാന്നാണ് എഴുതിയിരിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കില്ലേ അതുകൊണ്ടാണ് ഇതിൽ മീഠന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ കാരണം ചോറിൽ പൊതുവേ ഉപ്പൊന്നും ഇടാറില്ലല്ലോ കൂടുതൽ നമ്മൾ എങ്ങനെയാണ് ചോറ് കഴിക്കണതല്ലാതെ അതിനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പായസം യൂസ് ചെയ്യില്ലേ അതാണ് മീഠ എന്ന് എഴുതിയിരിക്കുന്നതിൽ റോട്ടി ചപ്പാത്തി സേക്കന ഞാൻ പറഞ്ഞില്ലേ ബ്രെഡ് തിരിച്ച് മറിച്ച് ഉടനെ ചെയ്ത പോലെ തന്നെ ചപ്പാത്തി നമ്മൾ ചെയ്യുക അപ്പം അതിനെയാണ് എന്ന് പറയുക നമ്മൾ ചൂടുക എന്നല്ലേ പറയുക നമക്കീൻ അതെങ്ങനെയുണ്ടാവും ഉപ്പ് സോൾട്ടി ആയിരിക്കും അടുത്തത് പാപ്പടം പപ്പടം തന്നെയാണ് ബൂന്ന പപ്പടത്തിന് എങ്ങനെയാണ് ബുന്ന റോസ്റ്റ് ചെയ്യും അല്ലേ പറഞ്ഞാൽ അത് എണ്ണയില്ലാണ്ട് റോസ്റ്റ് ചെയ്യുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ പപ്പടവും ചൂടുല്ലേ ഇങ്ങനെ കനലിലിട്ടിട്ടോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ മേലെയോ അതാണ് ഉദ്ദേശിക്കുന്നത് മീഠ നമക്കീൻ ആ പപ്പടത്തിലും രണ്ട് തരവും വരും അടുത്തത് ബെങ്കൺ വഴുതനിയങ്ങ അപ്പോൾ വഴുതനിയങ്ങ എന്താ ചെയ്യുക തൽന ബുന്ന എന്നല്ലെങ്കിലോ ഫ്രൈ ചെയ്യും അല്ല അതിനെ റോസ്റ്റ് ചെയ്യും അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടാവും എന്നുള്ളത് കസേല കുറച്ച് സ്ട്രോങ് ടേസ്റ്റ് ആയിരിക്കുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ചോങ്ക് ചാവൽ കടി ഇൻ ശബ്ദവുമേ ക്യാ അന്തർ അന്തർഹേ ഇവിടെ മൂന്ന് വേഡ്സുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ എന്താണ് വ്യത്യാസങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഓരോരോ ഫുഡ് ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ സംജാ ഇനിയെ ബനാനിയയ്ക്ക് തരിക വിഭിന്ന പ്രാന്തുമേ അലഗലഗ് ഹെ ഈ മൂന്ന് ഐറ്റംസ് ഉണ്ടാക്കേണ്ട മെത്തേഡ് ഓരോരോ സ്ഥലത്ത് ഓരോരോ വിധത്തിലാണ് വേറെ വേറെയാണ് പത്താക്കരയ്ക്ക് ആപ്കെ പ്രാന്ത്മേ ഇനി കേസെ ബനായ ജാത്താ ഹെ ആ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഈ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആദ്യം ചോക്ക് ചവൽ ഓർ കടീമേ നിമ് അന്തർഹൈ ആ ഈ മൂന്നെണ്ണത്തിൽ ഈ താഴെ പറഞ്ഞിരിക്കുന്ന വ്യത്യാസങ്ങളാണെന്നു പറയുന്നത് അപ്പോൾ ഈ ചോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല നമ്മൾ പിന്നെ ഏതൊരു കറിയും ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പ് അതിൻ്റെ മസാല ഉണ്ടാക്കില്ലേ അതിലെന്താണ് സവാള ടമാറ്റർ പിന്നെ ജീരകം കടുക് മറ്റേ മസാല മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളൊരു മസാല ഉണ്ടാക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വെജിറ്റബിൾസ് ആ വെച്ചാൽ അതിൻ്റെ കൂടിയിട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കും അപ്പോൾ ആ മസാല ആ വെറും മസാല അതിനെയാണ് ഈ ോക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ കേട്ടോ ആ അപ്പോൾ ഇത് നോക്കാം ഏഹ് പ്യാജ് ടൊമാറ്റർ ജീര വ അന്യമസാലോസേ ബാഹേ ആ ഇത് പ്യാജ് എന്ന് പറഞ്ഞാൽ സവാള ടമാറ്റർ ടൊമാറ്റോസ് തന്നെയാണ് ജീര ജീരകം തന്നെയാണ് മസാല ഇതും ബാക്കിയുള്ള മസാലകളൊക്കെ കൂടിയിട്ടാണ് ഈ ചോക്ക് ഉണ്ടാക്കുന്നത് കടായി യാ കിസിച്ചോട്ടെ ആക്കാർക്ക് ഭർത്തൻമേ ഗീ യാ തേൽ ഗരം കറിക്കെ കടായി എന്ന് പറഞ്ഞാൽ ചീനിച്ചട്ടി അല്ലെങ്കിൽ കിസിച്ചോട്ടെ ആക്കാർക്ക് ഭർത്തൻ എന്തെങ്കിലും ചെറിയ പിന്നെ ഷേപ്പിലുള്ള ഭർത്തൻ എടുത്തിട്ട് ഭർത്തൻ എന്ന് പറഞ്ഞാൽ പാത്രം പാത്രം എടുത്തിട്ട് ഗീ യാ തേൽ ഗരം കറിക്കെ അതിൽ നെയ്യോ അതോ എണ്ണയോ ഒഴിച്ച് ചൂടാക്കിയിട്ട് ഉന്മേ അതിൽ സ്വാദാനുസാർ നമ്മളുടെ സ്വാദിനനുസരിച്ചിട്ട് പ്യാജ് ടമാറ്റർ വാ ജീരക്കോ ബൂനാ ജാത്താഹെ പിന്നെ സവാളയും തക്കാളിയും പിന്നെ ജീരകവും എല്ലാം ഇട്ടിട്ട് വഴറ്റിയെടുക്കും कई बार इसमें धनिया हरी मिर्च कसूरी मेथी इलायची व लौंग आदि भी डाले जाते हैं ചില സമയത്ത് ഇതിൽ ധനിയെന്ന് വെച്ചാൽ മല്ലി ഹരിമിറിച്ച് പച്ചമുളക് കസൂരി മേത്തി എന്ന് വെച്ചാൽ ഉലുവയുടെ ഇല അത് ഉണക്കി വെക്കും ഡ്രൈ ആയിട്ടുണ്ടാവും അത് ഇലായ്ച്ചി ഇലായ്ച്ചി തന്നെയാണ് ലോങ് ലോങ് എന്ന് പറഞ്ഞാൽ ക്ലൗസ് ഗ്രാമ്പൂ എന്ന് പറയും അതും എല്ലാം ഇടാറുണ്ട് ചോങ്ക് ജിത്തന ചട്ട്പട്ട ബനായ ജായ് സബ്ജി ഒത്തിനേ സ്വാദ് ബന്തി ഹെ ചട്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പറഞ്ഞാൽ നല്ല എരിവും ഉപ്പും പുളിപ്പും എല്ലാം സ്ട്രോങ് ആയിട്ട് എല്ലാം കൂടുതലുള്ളതിനാണ് എന്ന് പറയുക നമ്മൾ നല്ല ചു എന്നൊക്കെ പറയില്ലേ മലയാളത്തിൽ അതാണ് ചോങ്ക് ജത്തിന ചട്ട ബനായ മസാല എത്രത്തോളം ചട്ടപ്പെട്ട ആയിരിക്കുന്നു സബ്ജി ഒത്തിനേ സ്വാദ് പീ ഹെ കറിയും അത്രയും സ്വാദായിട്ട് ഉണ്ടാകാം എന്നാ പറയണേ കാരണം ആ മസാല നന്നെങ്കിൽ അതിലേക്ക് വെജിറ്റബിൾസ് ഇട്ടുണ്ടാക്കിയാലും നമുക്ക് അതും നന്നായിരിക്കും ആ കറി നന്നായിരിക്കും പിന്നെ ചോക്ക് എന്ന് പറഞ്ഞാൽ ഒരർത്ഥം കൂടിയുണ്ട് നമ്മൾ കടുക് വറുത്തിടുക അല്ലെങ്കിൽ വറുത്തിടുക കൂട്ടാനകൾ എന്ന് പറയില്ലേ ആ വറുത്തിടണതിനും ലഗാന എന്ന് പറയും പറഞ്ഞാൽ മസാല ഉണ്ടാക്കണത് മാത്രമല്ല വെറുതെ നമ്മൾ എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം വറുത്തിടണതിനും ലഗാന എന്ന് പറയും കേട്ടോ അടുത്തത് ചാവൽ ചാവൽ കൈ പ്രകാർസെ ബനത്തേ ഹെ ആ ചോറ് നമ്മൾ കുറേ തരത്തിൽ ഉണ്ടാക്കാറുണ്ട് എന്തൊക്കെയാണ് ഉബലെ സാദാ ചാവൽ ആ സാധാരണയായിട്ട് നമ്മൾ എന്താണ് ബോയിൽ ചെയ്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത് വെള്ളം ഒഴി ബോയിൽ ചെയ്ത് ബാക്കി വെള്ളത്തിനെ ഉറ്റിക്കളയും ഏക്ക് ഭാഗ് ചാവൽ വ തീൻ ഭാഗ് പാനി ഡാൽക്കർ ഉബാൽക്കർ ബനാന ഒരു ഭാഗം ചാവൽ അരിയാണെന്നുണ്ടെങ്കിൽ അതിൽ മൂന്ന് ഭാഗം വെള്ളം അതിൻ്റെ അർത്ഥം ഒരു ഗ്ലാസ് അരിയാണെന്നുണ്ടെങ്കിൽ അതിന് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ അതിനെ ബോയിൽ ചെയ്യും നല്ലോണം വേവിക്കും അത് കഴിഞ്ഞിട്ട് ചാവൽ പക്കനേപ്പർ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാൽത്തു പാനി ബഹാദേന ആവശ്യമില്ലാത്ത വെള്ളം അതിന് നമ്മൾ ഊറ്റിക്കളയും അല്ലെ കഞ്ഞിയാക്കി ഊറ്റിക്കളയിൽ അതാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ അടുത്തത് പുലാവ് പുലാവ് എന്ന് പറയുന്നതും ഈ അരി കൊണ്ടുതന്നെ ഉള്ള ഒരു ഭക്ഷണമാണ് പറഞ്ഞാൽ ഇത് സാധാരണത്തെ ചോറ് പിന്നെ അതല്ലാണ്ട് പല തരത്തിലുള്ള റൈസ് നമ്മൾ ഉണ്ടാക്കില്ലേ അത് തന്നെയാണ് ഇവിടെ പറയുന്നത് ജീരേ വ പ്യാജ്കൂ ഗീമി ഭൂൻകർ ചാവലോമയെ ചോക്ലഗാന ആ ജീരകത്തിന് അല്ലാന്നുണ്ടെങ്കിൽ സവാള അതെല്ലാം കൂടിയിട്ട് എണ് സോറി നെയ്യിലിട്ട് വഴറ്റിയിട്ട് ചാവലോമയെ ചോക്കൽ ചോക്ലഗാന ആ ഇതിലേക്ക് ഒഴിക്കും ഈ ഉണ്ടാക്കിയ ചോറിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യും അതാണ് പറയുന്നത് ഈ ചോക്ലഗാനെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം അതിനെയും ചോക്ക് എന്ന് പറയും ഖൂബ് സാരി സബ്ജിയാണ്ട് ആൾക്കാർ പക്കാന അല്ലെങ്കിൽ അതിൽ കുറേ വെജിറ്റബിൾസും ഒക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്യുക പറഞ്ഞാൽ നമ്മൾ ക്യാരറ്റ് ബീൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്യില്ലേ ചോറില് അതാ പറയുന്നത് ഇസ്മി പാനി നാപ്കർ ഡാത്താ ഹെ ആ അതിൽ വെള്ളം നമുക്ക് വേണ്ടത്ര കറക്റ്റ് മെഷർ ചെയ്തിട്ടാണ് നമ്മൾ ഒഴിക്കുക കാരണം അതിനെ നമ്മൾ ഊറ്റി കളയാൻ പറ്റില്ല അല്ലേ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എന്താണ് വെള്ളം ഊറ്റി കളയാൻ പറ്റില്ല പിന്നെ അതിൻ്റെ ഒന്നും ടേസ്റ്റ് വരില്ല അതുകൊണ്ട് നമ്മൾ സാധാരണ ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് കഞ്ഞിയായിട്ട് അതിനെ ഊറ്റിക്കളയും പക്ഷേ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല ജേസ് ഏക് ഗ്ലാസ് ചാവൽ ചാവൽത്തോ ദോ ഗ്ലാസ് പാനി ആ ഒരു ഗ്ലാസ് അരിയാണെന്നുണ്ടെങ്കിൽ അതിന് രണ്ട് ഗ്ലാസ് വെള്ളം എന്നിട്ട് നമ്മളതിനെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യാം കൈ ബാർ സബ്ജി നോക്കോ അലഗ് പക്കാക്കാർ ചാവലോമയും മിലായാഭി ജാത്താഹെ ആ ചില സമയത്തൊക്കെ എങ്ങനെയാണ് ചെയ്യുക അതിൽ തന്നെ ഇടും അല്ല ചില സമയത്ത് സബ്ജി വെങ്ങോ അലഗ് പക്കാക്കർ വെജിറ്റബിൾസിനെ നമ്മൾ വേറെ കുക്ക് ചെയ്തിട്ട് ചാവലോമയും മിലായാഭി ജാത്താഹെ പിന്നെ ചോറിൽ മിക്സ് ചെയ്യും സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്തിട്ട് അതിൽ പിന്നെ മിക്സ് ചെയ്യും ചോറിൽ മിക്സ് ചെയ്യും അങ്ങനെയും നമ്മൾ ചെയ്യാറുണ്ട് അടുത്തത് ഖിച്ചടി അതും റൈസ് കൊണ്ടുള്ള ഒരു വെറൈറ്റിയാണ് അരിയുടെ ഒരു വെറൈറ്റിയാണ് കിച്ചടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് അരിയും അരിയുടെ കൂട്ടത്തിൽ നമ്മൾ എന്തെങ്കിലും പൾസസ് ചേർക്കാം പറഞ്ഞാൽ പരിപ്പ് ഐറ്റംസ് എന്തെങ്കിലും ചേർത്തിട്ട് ഉണ്ടാക്കാം അത് നമ്മളെ തൂരപ്പരിപ്പ് ചേർക്കാം അരിയും പരിപ്പും കൂടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ചെറുപയർ ചേർക്കാം അല്ലെങ്കിൽ ചെറുപയർ പരിപ്പ് ചേർക്കാം അല്ലെങ്കിൽ കടലപ്പരിപ്പ് ചേർക്കാം അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അരിയും എന്തെങ്കിലും പരിപ്പും കൂടി ഉണ്ടാക്കുന്നതാണ് കിച്ചടി എന്ന് പറയുന്നത് ചാവലോങ്കോ ദാൽ കെ സാത്ത് മിലാക്കർ ബനാന ആ അരിയെ പരിപ്പിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുക അതാണ് കിച്ചടി ഇസ്മയ പാനി അധികം മാത്രമേ ഡാലാ ജാത്ത ഇതിൽ വെള്ളം കൂടുതൽ ഒഴി കാരണം അത് കുറച്ച് കൂടുതൽ ആൾക്കാരും ഉണ്ടാക്കാറുള്ളത് ദാൽ വ ും ഭാഗ് പാനി ആ അങ്ങനെ ഒരു ഭാഗം ചാവൽ അരി പിന്നെ അതിൻ്റെ ഹാഫായിട്ട് എത്ര അരി അരിയെടുത്തോ അതിൻ്റെ ഹാഫ് പരിപ്പ് എന്തെങ്കിലും പരിപ്പ് പിന്നെ വീൻ സെ ചാർ ഭാഗം മൂന്നോ നാലോ ടൈംസ് കൂടുതൽ വെള്ളം അങ്ങനെയാണിത് കൂടുതലായിട്ട് ഉണ്ടാക്കാറുള്ളത് കാരണം അത് ലൂസായിട്ടാണ് ആൾക്കാർ ഇഷ്ടപ്പെടുക പക്കനയ്ക്ക് ബാദ് ജീരയോ ഗരം മസാലയൊക്കെ ആ ചോക്കല കായേ ആ അത് കുക്കായതിനു ശേഷം അതിൽ നമ്മൾ ജീരകവും പിന്നെ എണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ എടുത്തിട്ട് അതിൽ ജീരകവും പിന്നെ എന്തെങ്കിലും ഗരം മസാല അതിലിട്ട് മിക്സ് അതാണ് വറുത്തിടുക എന്ന് പറയേ അതാണ് ചോക്ലകായ ജാത്താഹെ നമ്മളതിൽ വറുത്തിടും നോട്ട് ഇൻ സബ്മെൻ നമക് സ്വാദാനുസാർ ഡാത്ത ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത് ഈ എല്ലാത്തിലും നമ്മൾ ഉപ്പാണ് ഇടുക അപ്പം നമ്മുടെ സ്വാദാനുസരണം ഉപ്പ് ഇടാം ഇസ്കെ അതിരിക്ത കാനക്ക റങ് ഗൂഡ് യാ ചീനി ഡാൽക്കർ മീറ്റ ചാവൽ ബി ബനായ ജാത്തേഹെ കാനക്ക റങ് അതിലെന്തെങ്കിലും കളറൊക്കെ ഇടില്ലേ നമ്മൾ ബിരിയാണിയിലൊക്കെ കളറൊക്കെ ഇടില്ലേ അതാ പറയണത് പിന്നെ അതല്ലെങ്കിൽ ഗൂഡ് യാ ചീനി ഡാൽക്കർ മീറ്റെ ചാവൽ ബി ബനായ ജാത്തേഹ് ശർക്കരയോ പഞ്ചസാരയോ ഇട്ടിട്ട് മധുരം ഉള്ള ചോറും നമ്മൾ ഉണ്ടാക്കാറുണ്ട് പറഞ്ഞാൽ നമ്മളിവിടെ എന്ന് പറയുമ്പോൾ പൊങ്കലൊക്കെ ഉണ്ടാക്കില്ലേ അത് മധുരം ഉള്ളതല്ലേ അതാ പറയണത് അതല്ലാണ്ട് നോർത്തിൽ അവർ ശർക്കര പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട് ചോറുണ്ടാക്കാറുണ്ട് ഉണ്ടാക്കാറുണ്ട് മെയിനായിട്ട് ഈ പ്രസാദങ്ങൾക്കൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് പിന്നെ കടി ബേസൻ ഓർ ദഹി മിലാക്കർ ഉസ്മി കൂപ്പ് പാനി ഡാൽക്കർ ഉബാല ജാത്താഹ് ആ അടുത്ത ഐറ്റമാണ് ആക്ച്വലി കടിയെന്ന് പറയണത് ഏഹ് അതിലെന്താണ് നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാല് ബേസന് കടലമാവ് ഓർ ദഹിമില്ലാക്കാർ കടലമാവും തൈരും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് പറഞ്ഞാൽ തൈര് നിറയുണ്ടാവും അതിൽ കുറച്ച് കടലമാവ് എടുത്ത് മിക്സ് ചെയ്തിട്ട് ഉഷ്ണെ കൂപ്പ് പാനീ ഡാൽക്കാര് അതിൽ പിന്നെ നിറയെ വെള്ളം ഒഴിച്ചിട്ട് ഉപാലാ ജാത്തേ അതിനെ ബോയിൽ ചെയ്യും ഫിർ ഉസ്മേ ബേസൻകെ പൊക്കോടെ ബനാക്ക് ഡാലി ജാത്തേഹേ അത് നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് അതിലെന്താണ് നമ്മൾ കടലമാവ് കൊണ്ട് പൊക്കോടെ ഉണ്ടാക്കും നമ്മൾ സാധാരണ പൊക്കോട ഉണ്ടാക്കില്ലേ അതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള പൊക്കോട ഉണ്ടാക്കിയെടുത്തിട്ട് ഈ കടീന്ന് പറഞ്ഞ സാധനം ഇല്ലേ ഈ ബോയിൽ ചെയ്തത് അതിലേക്ക് ഇടും നമ്മൾ പറഞ്ഞാൽ അതിങ്ങനെ കഷ്ണങ്ങള് പോലെ അപ്പോൾ കിടക്കും വെജിറ്റബിൾസ് അവടില്ലേ കൂട്ടാനുള്ള അതുപോലെ തന്നെ പക്ക്നീപ്പർ ഇസ്മേ സ്വാദാനുസാർ മസാലയുടെ ആൾക്കാർ ചോക്കാലകായാ ജാത്തഹ ആ ഇതെല്ലാം ശരിയായിട്ട് കുക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യും മസാലയുടെ ആൾക്കാർ സ്വാദാനുസാർ മസാല ഇടാൾക്കാർ നമ്മൾക്ക് സ്വാദിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ചിട്ടുള്ള മസാലകളൊക്കെ ഇട്ടിട്ട് ചോക്കാലകായാ ജാത്താ ഹൈ വറുത്തിടാറുണ്ട് അതിൽ യദീഹം ധ്യാൻ സേ ഇൻമേ അന്തർ കരേ തോ ആ നമ്മളിതിലെല്ലാം വ്യത്യാസങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പായങ്കക്ക് കടി ഏക് പ്രക്കാർക്ക് സബ്ജി കടി എന്നുള്ളത് ഒരു തരത്തിലുള്ള കറിയാണ് ചോങ്ക് കിസി സബ്ജി യാൽക്കോ സ്വാദ് ബനാനെ വാല ചോങ്ക് എന്ന് പറയുന്നത് എന്താണ് എന്തെങ്കിലും കറികൾക്കോ അല്ലെങ്കിൽ പരിപ്പിനോ സ്വാദ് കൂട്ടുന്ന ഒരു സാധനമാണ് ഒരു മസാല ടൈപ്പാണ് വ ചാവൽ ജിനെ സബ്ജി ദാൽ ഈ ദഹിക്കെ സാത്ത് ഖായ ജാത്ത ആ ചാവൽ എന്താണ് ചോറ് എന്താണ് അതിനെ എന്തെങ്കിലും കറികളോ അല്ലെങ്കിൽ പരിപ്പോ അല്ലെങ്കിൽ തൈരോ അതിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു സാധനമാണെന്ന് മനസ്സിലാവും അപ്പം ഇതിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ നമുക്ക് എന്താണെന്ന് മനസ്സിലായി അടുത്ത ക്വസ്റ്റ്യൻ പിറ്റലി ശതാബ്ദി ഖാൻപാൻ കി ബദൽത്തി ഹൂ തസ്വീർ കാ തോ ഇസ് പ്രകാർ ഹുക കഴിഞ്ഞ ശതാബ്ദിയിൽ ശതാബ്ദി എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് ഇയേഴ്സ് നൂറ് വർഷം അതിൽ ഖാൻപാൻ കി ബദൽത്തി ഹൈ തസ്വീർ ഈ ഭക്ഷണ ഈ മാറുന്ന ഈ ചിത്രത്തിന് അതിനെ പറ്റിയിട്ട് ഒരു ബ്ലൂ പ്രിന്റ് എടുത്താൽ ഖാക്ക കീഞ്ചേത്തോ എന്ന് പറഞ്ഞാൽ ഖാക്ക എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ ബ്ലൂ പ്രിൻ്റ് എന്നൊക്കെ പറയില്ല തന്നെ അങ്ങനെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇസ് പ്രകാർ ഹോകാം ആ ഈ പ്രകാരം ആയിരിക്കും എന്നാ പറയണത് സൺ സാഡ്ക ദശക് ദേശക്കല്ല ദശക്കാണ് കേട്ടോ അത് ായി എൻ്റെ മാത്രം ഇല്ല മുകളിൽ ആ ദശക്ക് എന്ന് പറഞ്ഞാൽ പത്ത് വർഷം അപ്പോൾ സാട്ട്കാ ദശക്കെന്ന് പറഞ്ഞാൽ അറുപതുകളിൽ എന്ന് പറയില്ലേ അപ്പോൾ അറുപതുകളിൽ എങ്ങനെയായിരുന്നു എന്തായിരുന്നു ചോലെ ബട്ടൂരെ ചോലെ ബട്ടൂര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോലെ വെളുത്ത കടല പിന്നെ ബട്ടൂര എല്ലാവർക്കും അറിയാം പൂരി പോലെയുള്ളത് തന്നെയാണ് പിന്നെ സൺ സത്തർക്ക ദശക് എഴുപതുകളിൽ ഇഡ്ഡലി ദോശ സൺ അസീക ദശക് എൺപതുകളിൽ തിബത്തി ചീനി ഭോജൻ ആ ചൈനീസ് ഐറ്റംസ് അറിയാമല്ലോ പോലെ ചൈനീസ് ഐറ്റംസ് ഉണ്ട് ഇവിടെ ഇപ്പോൾ സൺ നബ്ബേക്കാ ദശക് തൊണ്ണൂറുകളിലെ പീസ പാവ്ഭാജി ആ ഈ പീസ പാവ്ഭാജിയൊക്കെയാണ് തൊണ്ണൂറുകളിൽ അപ്പോൾ ഇസ് പ്രകാർ आप कुछ कपड़ों या पोशाकों की बदलती तस्वीर का खाका खींचिए ആ അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ ഈ ക്രമങ്ങൾ പറഞ്ഞതേപോലെ നിങ്ങൾ വസ്ത്രങ്ങളുടെ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഡ്രെസ്സുകളിലാണ് ഇതുപോലെയുള്ള മാറ്റങ്ങൾ വന്നിട്ടുള്ളതെന്ന് ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ് അതിൽ സൺ സാഡ്ക ദശക്ക് സിക്സ്റ്റീസിലുള്ള കാര്യമാണ് ആദ്യം പറയണത് ഒരു കോളത്തിൽ മഹിളാവർഗ് പിന്നൊരു കുളത്തില് പുരുഷ വർഗ് ഒരു കോളത്തിൽ സ്ത്രീകൾ എന്താ ധരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നൊരു കുളത്തില് പുരുഷന്മാരെന്താ ധരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ സിക്സ്റ്റീസിലെന്താണ് ലഹങ്ക ചോലി ലഹങ്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാവാട കേട്ടോ ലോങ് സ്കേർട്സ് ഒക്കെ ഇല്ലേ അത് ഏഹ് ചോലി അതുപോലത്തെ തന്നെയാണ് സൽവാർ കമ്മീസ് സൽവാർ കമ്മീസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അത് തന്നെയാണ് സാടി ബ്ലൗസ് സാരി ബ്ലൗസ് തന്നെയാണ് പിന്നെ പുരുഷ് പാൻറ്റ് കമ്മീസ് ആ പാൻറ്റ് കമ്മീസ് എന്ന് പറഞ്ഞാൽ ഈ കുർത്ത അതിൻ്റെ താഴെ ഇടില്ല അത് അതൊക്കെ തന്നെയാണ് കുർത്ത പൈജാമ സെയിം തന്നെയാണ് ഏകദേശം രണ്ടും പിന്നെ പാൻറ്റും അടുത്തത് സൺ സത്തർക്ക ദശക്ക് എഴുപതുകളിൽ എന്തായിരുന്നു എന്ന് അപ്പോൾ സ്ത്രീകൾ എന്തായിരുന്നു ബെൽബോട്ടം ടോപ്പ് ടോപ്പ് മേലെ ഇടണത് ബെൽബോട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ ഇടണത് പാൻറ്റ് ലൂസായിട്ടുള്ള പാൻറ്റ് പോലത്തുള്ളത് പിന്നെ ഫ്രോക്ക് ഫ്രോക്ക് തന്നെയാണ് പിന്നെ സലക്സ് ടോപ്പ് അതും ഒരു തരത്തിലുള്ള ടോപ്പ് ടൈപ്പ് ഉള്ളത് തന്നെയാണ് പിന്നെ സാടി ബ്ലൗസ് സൽവാര് കമ്മീസൊക്കെ അറിയാം നിങ്ങൾക്ക് പിന്നെ പുരുഷ് വർഗ് കോട്ട് പാൻറ്റ് കോട്ട് പാൻറ് തന്നെയാണ് പിന്നെ കമ്മീസ് കുർത്ത പോലത്തെ ഉള്ളത് ടൈ കുർത്ത പൈജാമ ഇതൊക്കെ തന്നെയാണ് പിന്നെ അടുത്തത് സൺ അസീക ദശക് ആ എൺപതുകളിലെ മഹിളാവർഗ് ജീൻസ് ടോപ്പ് സൽവാർ ആ ജീൻസും ടോപ്പൊക്കെ ആയി അപ്പോഴൊക്കെ അല്ലേ മാറി മാറി വരുന്നുണ്ട് ഓരോന്നും അതാണ് നോക്കുന്നത് പിന്നെ സൽവാർ പജാമി കമ്മീസ് പജാമി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടൈറ്റായിട്ട് ഇടില്ലേ ലെഗിൻസ് എന്ന് പറയില്ലേ ഇപ്പോൾ അതൊക്കെ തന്നെയാണ് എന്ന് പറയുക കമ്മീസും ഏകദേശം കുറച്ച് ലൂസായിട്ട് വരുന്ന ടൈപ്പാണ് പിന്നെ സാരി ബ്ലൗസ് അടുത്തത് പുരുഷ് കോട്ട് പാൻറ് കമ്മീസ് ജീൻസ് ടീഷർട്ട് ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന തന്നെയാണ് കുർത്ത പൈജാമ പഠാനി സൂട്ട് പഠാനി സൂട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കോളറൊക്കെ ആയിട്ട് നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ ഇടാറല്ലേ കുർത്ത പോലെ നല്ല ലോങ്ങ് ആയിട്ടുള്ളത് അതിൻ്റെ താഴെ പൈജാമ ഇടും അതൊക്കെ തന്നെയാണ് അടുത്തത് സൺ നബ്ബേക്കാ ദശക് ആ ഇനി തൊണ്ണൂറുകളിൽ നയൻറ്റീസിൽ എങ്ങനെയായിരുന്നു ഒന്ന് സ്കേർട്ട് ജീൻസ് ടോപ്പ് സാരി ബ്ലൗസ് സൽവാർ പജാമി കമ്മീസ് ഇതിലെല്ലാം അറിയാം നിങ്ങൾക്ക് സ്കേർട്ടും ജീൻസ് ടോപ്പും സാരി ബ്ലൗസ് അറിയാം സൽവാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോപ്പ് സോറി ബോട്ടം താഴെ ഇടണത് പിന്നെ ചുരിദാറിൻ്റെ കൂടെ താഴെ ഇടണത് ലൂസായിട്ടുള്ള ടൈപ്പാണ് സൽവാറിന്ന് പിന്നെ പജാമി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ടൈറ്റായിട്ടുള്ള ടൈപ്പ് ലെഗിൻസ് പോലെ പിന്നെ പുരുഷ് വർഗ് കോട്ട് പാൻറ് കമ്മീസ് ജീൻസ് ടീഷർട്ട് കുർത്താ പൈജാമ പഠാനി സൂട്ട് പഠാനി സൂട്ട് ആദ്യമേ പറഞ്ഞു തന്നെയാണ് പിന്നെ ഷേർവാണി പജാമി വ ദുപ്പട്ട ഷേർവാണി എന്നൊക്കെ പറഞ്ഞാലും ഏകദേശം അതുപോലെ തന്നെയാണ് കുർത്താ ടൈപ്പ് നീളത്തിലുള്ളത് അതിൻ്റെ കൂടെ ഒരു ദുപ്പട്ട ഇടും പറഞ്ഞാൽ നമ്മൾ ഷോളെന്ന് മലയാളികൾ പറയും കഴുത്തിൽ കൂടിയിടും ചിലവർ സൈഡിലേക്ക് ഇടും അതൊക്കെ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ മാൻലിജിയേക്ക് ആപ്കെ ഖർക്കോ ഈ മെഹമാൻ ആരെയെ ആ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വരുന്നു എന്ന് വിചാരിക്കാം ജോ ആപ്കെ പ്രാന്ത്കാ പാരമ്പരിക് ഭോജൻ കർണാ ചാത്തഹേ ആ അവർക്ക് എന്താ കഴിക്കേണ്ടത് നിങ്ങളുടെ ആ സ്ഥലത്തെ ലോക്കലായിട്ടുള്ള ആ സ്ഥലത്തുള്ള പാരമ്പര്യമായിട്ടുള്ള എന്താണോ ഭക്ഷണം എന്ന് വെച്ചാൽ അതാണ് അവർക്ക് കഴിക്കേണ്ടത് ഉനെ ഖിലാനെ കിലേ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഖർക്കെ ലോകവും കി മദ്സെ വീട്ടുകാരുടെ സഹായത്തോടു കൂടി ഏക്ക് വ്യഞ്ജൻ സൂചി ബനായി ഒരു മെനു വ്യഞ്ജൻ സൂചി മെനു അത് കൊടുത്തിട്ടുണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത് ആൻസർ ഇതിൽ കുറച്ച് കോളംസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് റോട്ടി സബ്ജി ദാൽ ചാവൽ അച്ചാർ അന്യ റോട്ടി ചപ്പാത്തി സബ്ജി എന്ന് പറഞ്ഞാൽ കറികൾ ദാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപ്പ് അത് പരിപ്പ് എന്ത് പരിപ്പ് വേണോ ആവാട്ടോ പല തരത്തിലുള്ള പൾസസ് ഇല്ല അപ്പോൾ അത് എന്ത് വേണോ ആവാം ചാവൽ റൈസ് അച്ചാർ അച്ചാർ തന്നെയാണ് അന്യ അത് ഇതൊന്നും ഇതിലൊന്നും പെടാത്തത് അപ്പോൾ റോട്ടി തവ തവാ റോട്ടി പറഞ്ഞിട്ട് സാധാരണ റൊട്ടി സാധാരണ ചപ്പാത്തിക്ക് തന്നെയാണ് പറയുക പിന്നെ അതിനുള്ള സബ്ജി കറി എന്താണ് മട്ടർ പനീർ മട്ടർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ പീസ് പട്ടാണി അങ്ങനെ ആ ഗ്രീൻ പീസും പനീരും കൂടിയുള്ള കറി പിന്നെ ദാൾ ഐറ്റംസിലെന്താ വരിക ദാൾ അരഹർ അരഹർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് പറയില്ലേ അതുതന്നെയാണ് പിന്നെ ചാവൽ റൈസ് ഐറ്റമിൽ എന്താ പറയുക വരുന്നത് ചാവൽ സാദാ സാദാ ചാവൽ തന്നെയാണ് പ്ലെയിൻ റൈസ് തന്നെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ അച്ചാർ അച്ചാറിൽ അച്ചാർ ആം മാങ്ങയുടെ അച്ചാർ പിന്നെ അന്യ റായ്ത്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മെയിനായിട്ട് കേടിൻ്റെ ഐറ്റം തന്നെയാണ് തൈരിൻ്റെ തന്നെയാണ് തൈരിൽ കുക്കുംബർ മുറിച്ചിടുക അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിടും അല്ല എന്നുണ്ടെങ്കിൽ ഉള്ളി മുറിച്ചിടാം അങ്ങനെ തൈരിൽ അല്ലെങ്കിൽ ബൂന്തിയിടും അങ്ങനെ എന്തെങ്കിലും തൈരിലിട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് എന്ന് പറയുന്നത് അടുത്തത് സബ്ജിയുടെ താഴെ ഏത് വരും ഷാഹി പനീർ അതും പനീറിൻ്റെ ഒരു ഐറ്റം തന്നെയാണ് സ്ലൈറ്റ് ആയിട്ട് മധുരമൊക്കെ ഉള്ള ഒരു വെറൈറ്റിയാണത് പിന്നെ ദാൽ മട്ടർ മട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീൻ പീസ് തന്നെയാണ് അതിനെ കൊണ്ട് ഉണ്ടാക്കുന്ന കൂട്ടാനെ പിന്നെ പുലാവ് പുലാവ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വെജിറ്റബിൾ ബിരിയാണി എന്നൊക്കെ പറയില്ലേ ഫ്രൈഡ് റൈസ് അതുതന്നെയാണ് പുലാവ് പിന്നെ അച്ചാർ നീമ്പു അച്ചാർ ഇവിടെ എന്താണ് ലെമണിൻ്റെ അച്ചാറാണ് പിന്നെ പാപ്പട് പപ്പടം അപ്പോൾ ഇത് ഒരു ലിസ്റ്റായി അല്ലേ പറഞ്ഞ റൊട്ടി അതിൻ്റെ കൂടെ രണ്ട് കറികൾ പിന്നെ ദാൽ രണ്ട് ദാൽ ഐറ്റംസ് പിന്നെ റൈസ് രണ്ട് തരത്തിലുള്ള റൈസ് രണ്ട് അച്ചാർ പിന്നെ ബാക്കി രണ്ടെണ്ണം പാപ്പടവും റായ്ത്തി ഇതൊരു സെറ്റായി പിന്നെ അടുത്തത് റൊട്ടി റുമാലി റുമാലി റോട്ടി അതും ഒരു തരം ചപ്പാത്തി തന്നെയാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വലിയ വലിയ സൈസായിട്ടുള്ളതാണ് പിന്നെ അതിൻ്റെ കൂടെ എന്താണ് പനീർ മിക്സ് പനീർ മിക്സ് എന്ന് പറഞ്ഞാൽ പനീറും പിന്നെ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള കറികളായിരിക്കും പിന്നെ ദാൽ മസൂർ മസൂർ ദാൾ അറിയോ ഓറഞ്ച് കളറിൻ്റെ ഒരു പിന്നെ ദാളുണ്ട് ഒരു പരിപ്പുണ്ട് അതാണ് മസൂർ ദാൾ പിന്നെ ചാവൽ മട്ടർ ചാവൽ മട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റൈസ് തന്നെയാണ് പക്ഷെ അതിൽ നിറയെ ഗ്രീൻ പീസ് ഇട്ടിട്ട് ഉണ്ടാക്കുന്ന പിന്നെ ചോറാണ് ചാവൽ മട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ അച്ചാർ കരേല ആ അച്ചാർ എന്തിൻ്റെയാണ് കരേലയുടെ അച്ചാറാണ് പാവയ്ക്ക അച്ചാറാണ് പിന്നെ ചിപ്സ് അന്യല് എന്താ പറയുക ചിപ്സ് പിന്നെ റൊട്ടി തന്തൂരി അടുത്തത് തന്തൂരി റൊട്ടി പിന്നെ അതിൻ്റെ കൂടെ എന്തൊക്കെയാണ് സബ്ജി എന്താണ് ആലു പാലക്ക് പൊട്ടാറ്റവും പാലക്കും സ്പീനാച്ച് അറിയില്ലേ ചീര അതും കൂടി ഉണ്ടാക്കുന്നത് പിന്നെ ദാൽ ഉടദ് ഉടദ്ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉഴുന്ന് പരിപ്പ് ഉഴുന്ന് പരിപ്പ് കൊണ്ടും കറി ഉണ്ടാക്കും നമ്മൾ ഇവിടെ അധികം ഉണ്ടാക്കാറില്ല പക്ഷെ നന്നായിട്ടുണ്ടാകും ഉഴുന്ന് പരിപ്പ് കൊണ്ടും കറി ഉണ്ടാക്കും അത് അതിൻ്റെ കറുത്ത തോലുള്ള ഉഴുന്നല്ലേ അതുകൊണ്ട് കൂടുതലായിട്ടും ഉണ്ടാക്കാറുള്ളത് പിന്നെ ചാവൽ ജീര ജീര റൈസ് എന്ന് പറയില്ല അത് തന്നെയാണ് അച്ചാർ ഗാജർ ഗാജർ എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് ക്യാരറ്റിൻ്റെ അച്ചാർ പിന്നെ സലാദ് അടുത്തത് മിസ്സി റൊട്ടി അതും ഒരു തരത്തിലുള്ള ചപ്പാത്തി തന്നെയാണ് പിന്നെ പാലക് പനീർ പാലക്ക് സ്പിനാറ്റിനെ ഓൾറെഡി പറഞ്ഞു പാലക്ക് ചീര എന്ന് പറയും അതും പനീറും കൂടിയിട്ടുള്ള കറി പിന്നെ ദാൾ ഐറ്റംസിൽ പരിപ്പിൽ എന്താ വരിക ദാൽ മിക്സ് എന്നാൽ എല്ലാ പരിപ്പും കൂടി മിക്സ് പറഞ്ഞാൽ ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് തോവരപ്പരിപ്പ് പിന്നെ എന്തൊക്കെയുണ്ടോ എല്ലാം കൂടി മിക്സും ഉണ്ടാക്കാറുണ്ട് ഈ നോർത്തിലൊക്കെ കൂടുതലുണ്ടാക്കാറുണ്ട് അപ്പം അതൊരു ഐറ്റം പിന്നെ ഭർവാ മിരിച്ച് ഭർവാ മരിച്ചെന്ന് പറയുന്നത് എന്താ പറയുക അച്ചാറിൽ വരുന്ന ഐറ്റമാണ് അത് വലിയ വലിയ മുളകുണ്ടാവില്ലേ അതിൻ്റെ നടുവ് കൂടി കീറിയിട്ട് അതിൽ മസാല നിറച്ചിട്ട് അച്ചാറിടണത് അതിനെയാണ് ഭർവാ മരിച്ചെന്ന് പറയുക പിന്നെ അടുത്തത് നാൻ സാധ നാൻ റൊട്ടി നിങ്ങൾക്കെല്ലാം അറിയാം നാൻ പിന്നെ ആലുഗോപി ആലുഗോപി എന്ന് പറഞ്ഞാൽ പൊട്ടാറ്റോവും കോളിഫ്ലവറും കൂടിയുള്ള കറി പിന്നെ ദാൽ ഐറ്റംസിൽ ദാൽ മഖനി ഈ ദാൽ മഖനി എന്ന് പറയുന്നത് ഉഴുന്ന് പരിപ്പ് കൊണ്ടുണ്ടാക്കുന്നതാണ് കറുത്ത ഉഴുന്നും അതിൽ രാജ്മ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് പിന്നെ അടുത്തത് അച്ചാർ മിശ്രിത് അത് മിക്സ്ഡ് ആയിട്ടുള്ള അച്ചാർ എല്ലാം കൂടി ഉള്ളത് ഇതിലി വരെന്താ ഉദ്ദേശിക്കുന്നത് കണ്ടോ ആദ്യ തൈൽ റൊട്ടി പിന്നെ എന്താണ് ഒരു കറി അത് എന്താ വെച്ചാൽ അത് അധികം ഗ്രേവി അല്ലാത്ത ഡ്രൈ ആയിട്ടുള്ളൊരു കറി പിന്നെ എന്താ വരിക അത് ഗ്രേവി ടൈപ്പ് പിന്നെ അച്ചാർ അങ്ങനെ ഒരു സെറ്റാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ പിന്നെ അടുത്തത് കുൾച്ചെ കുൾച്ച ഞാൻ പറഞ്ഞു അതും ഈ നാനക്ക പോലെ ഉള്ള ഒരു ചപ്പാത്തി ഒരു റൊട്ടി ടൈപ്പ് ആണത് അതിൽ ആലു സോയാബീൻ പൊട്ടാറ്റോം സോയാബീനും കൂടിയുള്ള കറി പിന്നെ ദാൽ തടുക്ക ദാൽ തടുക്കാൻ പറ്റാ സിമ്പിളായിട്ടുള്ള പരിപ്പാണ് ദാൽ തടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വറുത്തിടില്ലേ അത് സിമ്പിളായിട്ടുള്ള ദാളിൽ പരിപ്പിൽ വറുത്തിട്ടത് പിന്നെ അടുത്തത് പൂടി പൂരി തന്നെയാണ് പൂടിയിൽ നിന്ന് എഴുതിയിരിക്കുന്നത് അതിൻ്റെ കൂടെയുള്ള കറികൾ എന്തൊക്കെയാ ആലു രാജ്മ പൊട്ടാറ്റോം രാജ്മയും കൂടിയുള്ള കറി പിന്നെ ദാൽ ഫ്രൈ അതേ തന്നെയാണ് കേട്ടോ ദാൽ തടുക്കുക ദാൽ ഫ്രൈ ഒക്കെ സെയിം തന്നെയാണ് വലിയ ചെറിയ എന്തെങ്കിലുമൊക്കെ വ്യത്യാസമുണ്ടാവുള്ളൂ പിന്നെ പൂരി ബേസൻ ആ ഇത് പൂരി തന്നെയാണ് ഒരു തരത്തിലുള്ളത് അതിൽ ഒന്നുമില്ല നമ്മൾ ഗോതമ്പ് മാവ് കുഴച്ചിട്ട് പൂരി ഉണ്ടാക്കുന്നതിന് പകരം അതിൽ കുറച്ച് കടലമാവും മിക്സ് ചെയ്ത് കുഴച്ചിട്ട് പൂരി ഉണ്ടാക്കും അതിനെയാണ് പൂരി എന്ന് പറയുന്നത് പിന്നെ ആലു മേഥി മേഥി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉലുവയുടെ ഇല അപ്പോൾ പൊട്ടാറ്റോവും ഉലുവയുടെ ഇലയും കൂടിയിട്ട് ഉണ്ടാക്കണ കറി ഇതെല്ലാം ഡ്രൈ കറികളാണ് ഈ രണ്ടാമത്തെ കുളത്തില് വരുന്നത് മുഴുവൻ കേട്ടോ പിന്നെ അടുത്തത് കച്ചോടി കച്ചോടി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കച്ചോടി ദാൽ നേടിയിട്ടുണ്ട് അതിൽ കച്ചോടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗോതമ്പ് മാവ് കൊണ്ടുതന്നെ കുഴച്ചിട്ട് അതിനെ കുറച്ച് പരത്തി അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഫില്ലിങ് ചെയ്തിട്ട് പിന്നെ പിന്നെ അതിനെ പിന്നെയും പരത്തും എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കും അതാണ് കച്ചോടി പറയുക നമ്മൾ പൂരി ഫ്രൈ ചെയ്തെടുക്കില്ലേ അതുപോലെ തന്നെ പക്ഷേ അതിൻ്റെ ഉള്ളിൽ മസാല വെച്ച് അതിനെ കവർ ചെയ്ത് പിന്നെ ആദ്യം പരത്തിയിട്ട് വറുത്തെടുക്കും അതാണ് കച്ചോടി അത് ദാൽ എന്ന് എന്താണ് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പൾസസ് വേവിച്ച് അതിൽ മസാല മിക്സ് ചെയ്തിട്ട് ഫില്ല് ചെയ്യണത് അതാണ് ദാൽ കച്ചോടി എഴുതിയിരിക്കണത് പിന്നെ കടി പാലക്ക് ആ കടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലക്ക് സ്പെയിൻ കൊണ്ടുള്ള പാലക്ക് ചീര കൊണ്ടുള്ള ഒരു കറി തന്നെയാണ് അത് കച്ചോടി ആലു കച്ചോടിയെന്ന് നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ് പക്ഷേ അതിൽ പരിപ്പ് ഫില്ലി എന്ന് വരും ഇതിൽ പൊട്ടാറ്റോ ഫില്ലി മാത്രമേ ഉള്ളൂ കാ ബുർത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴുതനിയയുടെ കറിയാണ് വഴുതിനങ്ങ ഇങ്ങനെ കനലിലോ അല്ലെങ്കിൽ ഗ്യാസിലൊക്കെ വേവിച്ചിട്ട് ചുട്ടിട്ട് വെറുതെ ഇങ്ങനെ ചുട്ടിട്ട് പിന്നെ അതിന് കറി ഉണ്ടാക്കുന്നത് പിന്നെ പരാട്ട പരാട്ട തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ കോഫ്തയും ഒരുപാട് സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നത് മെയിനായിട്ട് അത് ഈ ബോട്ടിൽ ഗാർഡ് കൊണ്ടൊക്കെ ഉണ്ടാക്കും അതുകൊണ്ട് പൊട്ട സോറി പൊക്കോട പോലെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഗ്രേവി ഉണ്ടാക്കി അതിലിടണതാണ് ആലു നാൻ നാൻ തന്നെയാണ് എല്ലാം മിക്സ് ചെയ്തിട്ടുള്ളത് പിന്നെ കടി കടി ഗാജർ കടി ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ ഓൾറെഡി അതിൻ്റെ റെസിപ്പി നമുക്കുണ്ടായിരുന്നു അത് അത് ഗാജർ ഇട്ടിട്ടുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് പിന്നെ ഗോപി നാൻ ഗോപി നാൻ എന്ന് പറഞ്ഞാൽ നാൻ തന്നെയാണ് അതിൽ കോളിഫ്ലവർ മിക്സ് ചെയ്തിട്ട് പിന്നെ ബേസൻ ബേസൻ കടലമാവിനെയാണ് പറയുക പിന്നെ അറിയില്ല പിന്നെ കടി പൊക്കോട ഓൾറെഡി നമ്മൾ പറഞ്ഞു അതേ തന്നെയാണ് പിന്നെ മേത്തി പാലക്ക് ഉലുവച്ചീരിയും പാ പാലക്കും ഒക്കെ കൂടിയുള്ളത് പിന്നെ ആലു മട്ടർ ആലു മറിയാൻ നിങ്ങൾക്ക് മട്ടർ പറഞ്ഞാൽ ഗ്രീൻ പീസ് അതുതന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ അനുമാൻ ഓർ കൽപ്പന ഫാസ്റ്റ് ഫുഡ് ഞാനി തുരത്ത് ഭോജൻക്ക് നഫേ നുക്സാൻ പർ കക്ഷാമേ വാദ്വാദ് കരേ ഫാസ്റ്റ് ഫുഡ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അതിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുകയാണ് തുരന്ത് ഭോജൻ ഫാസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഫുഡ് ഭോജൻ അതിനെ പറ്റിയിട്ടുള്ള അതിൻ്റെ നഷ്ടങ്ങളെ പറ്റിയിട്ട് ക്ലാസ്സിൽ വാദ് ചർച്ച ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് ഡിബേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് ഫാസ്റ്റ് ഫുഡ് ഭോജൻ തയ്യാർ കറണിയ മേത്തോ സെമേക്ക് ബച്ച തോതി ഹെ അതിൻ്റെ പേര് പോലെ തന്നെയാണ് ഫാസ്റ്റ് ഫുഡ് ഭോജൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം അധികം ആവശ്യമില്ല സാത്ത് ഹി സാത്ത് സ്വാദിഷ്ട് ബി പോഹെ ആ അതുമാത്രമല്ല അതിൻ്റെ കൂടെ അത് സ്വാദും ഉള്ളതായിരിക്കും എല്ലാവർക്കും ഇഷ്ടമുള്ളത് തന്നെയല്ലേ ലേക്കിൻ സ്വാസ്ഥിതിക്ക് എല്ലേ ഹാനിക്കാരക്കെ ആ എന്നാൽ എന്താണ് നമ്മുടെ ഹെൽത്തിനത് നന്നല്ല ഓർ കൈ തരക്കി ബിമാരിയൊക്കോ ജനം ബി തേത്തേഹ് ആ അതിൻ്റെ കൂടെ പലതരത്തിലുള്ള അസുഖം വരാനുള്ള സാധ്യതയും ഉണ്ട് അങ്ങനെ കുറെ കൂടി ഇനി എഴുതിയിട്ട് അതിനെ പറ്റിയിട്ട് ഡിബേറ്റ് ചെയ്യുക ക്ലാസ്സിൽ कुछ ऐडियासान इतना तक अड़ता क्वेश्चन हर शहर कस्बे में कुछ ऐसी जगह होती है जो अपनी किसी खास व्यंजन के लिए जानी जाती है हर शहर सिटी आये कस्बे में न टाउन आयु അവിടെ അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിൽ അപ്നെ കിസി ഖാസ് വ്യഞ്ചൻ കില് എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഫുഡ് ഐറ്റമിന് പ്രസിദ്ധി പ്രസിദ്ധിയുണ്ടാവും അപ്പനെ ആ അപ്നെ ഷഹർ കസ്ബേഖ നക്ഷാ ബനാക്കർ ഉസ്മെ എസി സബി ജഗാവുംക്കോ ഒക്കോ ദർശായിയേ ആ നിങ്ങൾ നിങ്ങളുടെ സിറ്റി ഏതാന്ന് വെച്ചാൽ അവിടെയും ആ സിറ്റിയിലുള്ള പല സ്ഥലങ്ങളും അവിടെയുള്ള സാധനങ്ങളും അവിടെ ഫേമസ് എന്ത് ഫുഡ് ഐറ്റം ആണെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് ഈ താഴെ കൊടുത്തിരിക്കുന്ന ഉദാഹരണം പോലെ കുച്ചുഷഹരവും ഉദാഹരണം ആ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ രാജ്യം മൂന്ന് കോളം കൊടുത്തിട്ടുണ്ട് ഷഹർ ഒബ് ഒബ്ലിക് ജഗ വ്യഞ്ജൻ ആ അപ്പോൾ അത് ഏത് സ്റ്റേറ്റിലാണ് പിന്നെ ആ സ്റ്റേറ്റിലുള്ള സ്ഥലങ്ങളുടെ പേര് നെക്സ്റ്റ് പിന്നെ ആ വ്യഞ്ജനങ്ങളുടെ പേര് ആദ്യം ദില്ലി ദില്ലിയിലെ രണ്ട് സ്ഥലത്തെയാണ് പറഞ്ഞിരിക്കുന്നത് ചാന്ദ്നി ചോക്ക് പഹാട് ഗഞ്ച് ചാന്ദിനി ചോക്കിൽ പരാട്ടെ ഫലൂദ കുൽഫി ഇതൊക്കെയാണ് കുൽഫി ഒരുതരം ഐസ്ക്രീമാണ് ഐസ്ക്രീമാണ് എന്ന് പറയുന്നതും ഒരു പിന്നെ ജ്യൂസാണ് പിന്നെ പഹാട് ഗഞ്ച് പഹാട് ഗഞ്ച്ന്ന് പറയുന്ന സമയത്ത് അവിടെ ചോലിഭട്ടൂര് അടുത്തത് ഹരിയാന ഹരിയാനയിലെ മൂർധൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആലൂക്കെ പൊറാട്ടയാണ് ആലൂക്കെ പരാട്ടയൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും പിന്നെ മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലെ രണ്ട് സ്ഥലങ്ങളുടെ പറഞ്ഞിരിക്കുന്നത് മുംബൈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അവിടെ ഏതാണ് വെജ് ആ പാവ്ബാജി പാവ്ഭാജി ഓൾറെഡി പറഞ്ഞതാണ് പിന്നെ പൂനെയിൽ വടാപ്പാവ് അടുത്തത് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിൽ ഹൈദരാബാദിലുള്ള ബിരിയാണി സെവയോങ്ക മീഠ സെവയോങ്ക മീഠ എന്ന് പറഞ്ഞാൽ സേമ്യ സ്വീറ്റായിട്ടുള്ള സേമ്യ പിന്നെ അടുത്തത് ബംഗാൾ പശ്ചിമബംഗാൾ പശ്ചിമബംഗാളിൽ കൊൽക്കത്തയിലാണ് സന്ദേശ് റസ്ഗുല്ല മിഷ്ടി ദോഹി ഈ മൂന്നെണ്ണമാണ് കൊൽക്കത്തയിൽ ഫേമസ് ആയിട്ടുള്ളത് നോർത്തിലേക്ക് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ് സന്ദേശ രസഗുല്ല എന്നൊക്കെ പറഞ്ഞാൽ റസ്ഗുല്ല അറിയാമല്ലോ എല്ലാവർക്കും പിന്നെ മിഷ്ടി ദോഹി പറഞ്ഞാൽ അത് ഒരു ആയിട്ടുള്ള കേടാണ് തൈരാണത് അടുത്തത് തമിഴ്നാടു ചെന്നൈ തമിഴ്നാട്ടിലെ ചെന്നൈയിനെ പറ്റിയിട്ടാണ് ചെന്നൈയിൽ ഇഡ്ലി ദോശ സാമ്പാർ പിന്നെ രാജസ്ഥാൻ രാജസ്ഥാനിലെ ജയ്പൂർ ദാൽഭാട്ടി ദാൽഭാട്ടി എന്ന് പറയുന്നതും ഗോതമ്പ് മാവൊക്കെ കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ദാൽ ഫിൽ ചെയ്തിട്ട് ഉണ്ടാക്കണ ഒരു സാധനം തന്നെയാണ് പിന്നെ ഗുജറാത്ത് ഗുജറാത്തിലെ ഗാന്ധിനഗർ ഗാന്ധിനഗറിലെ ധോക്ല ഗാന്ഡ്വി ഖേപ്ല അടുത്ത കൊസ്റ്റ്യൻ ഖാൻപാൻ കെ ശുദ്ധത ശുദ്ധതക്കാ മസ്ല കാഫി പുരാണാഹ് ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശുദ്ധത ക്വാളിറ്റി എന്നുള്ളത് ആ ഒരു പ്രോബ്ലം ആ ഒരു ഇഷ്യൂ മസല എന്ന് പറഞ്ഞാൽ ആ ഒരു ഇഷ്യൂ കാഫി പുരാണേ പണ്ട് തൊട്ടേ ഉള്ളതാണ് അപ്പനെ അപ്പനെ അനുഭവമേ ഇസ് തരയ്ക്ക് മിലാവട്ട്കോ തേക്കാഹ് ആ നിങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൽ ഇതുപോലത്തുള്ള മിലാവട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്യുക മായം ചേർക്കുക എന്നൊക്കെ പറയില്ലേ നമ്മൾ അത് കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് കിസ്സി ഫിലിം യ അക്ബറി ഖബർ കെ അക്ബാറി ഖബർ കെ ഹവാലേസെ ആ എന്തെങ്കിലും ഫിലിമിൽ കണ്ടതായിട്ടോ അല്ലെങ്കിൽ വല്ല പേപ്പറിൽ വായിച്ചതായിട്ടോ ഉള്ള ഇതുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് കാൻപാൻവേ ഹോനെ വാലി മിലാവട്ട്ക്ക് നുക്സാ നോക്കി ചർച്ച കി ജി ഈ ഭക്ഷണത്തിൽ മിക്സ് ചെയ്യുന്ന കാര്യത്തിൽ വരുന്ന നഷ്ടങ്ങൾ െ ചർച്ച ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് ഖാൻപാൻ കെ മാമലേ ഗുണവത്ത യാണി ശുദ്ധത ഹോണ ആവശ്യത്തിൽ ഭക്ഷണത്തിന്റെ കാര്യത്തില് ഗുണവത്ത യാണി ശുദ്ധത എന്ന് പറഞ്ഞ ക്വാളിറ്റി രണ്ടും ഒരേ അർത്ഥം തന്നെയാണ് ഹോന ആവശ്യക്കെ അത് ആവശ്യമാണ് നമുക്ക് ക്യൂക്കി അശുദ്ധത അനേക ബിമാരിയൊക്കോ ജനം തീത്തിയെ ആ എന്തുകൊണ്ടുവച്ചാൽ അശുദ്ധത നമുക്ക് അനേക അസുഖങ്ങൾക്ക് കാരണമായി തീരും അസുഖങ്ങൾ ജനിപ്പിക്കും ജന്മം നൽകും ആജുകൾ ഖാനിപ്പീനെ വാലിയ പദാർത്ഥവുമേ മിലാവട്ട് പഠിത്തി ജാറഹീഹേ ഈയിടെയായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട കുടിക്കേണ്ടതുമായിട്ടുള്ള പദാർത്ഥങ്ങളിൽ സാധനങ്ങളിൽ ഈ മിലാവട്ട് എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്ത് മായം ചേർക്കൽ കൂടിക്കൂടി വരുന്നുണ്ട് ഉദാഹരണത്തെ തോർപ്പർ ഹൽദി വ കാലിമിർച്ച് ഏ സേ പദാർത്ഥേ ആ ഉദാഹരണത്തിനായി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഹൽദി മഞ്ഞൾ പിന്നെ മഞ്ഞൾ പൊടിയില്ലേ അതാണ് ഉദ്ദേശിക്കുന്നത് കാലിമിർച്ച് കാലിമിർച്ച് പെപ്പർ കുരുമുളക് കുരുമു കുരുമുളകിൻ്റെ പൊടി അല്ല എന്നുണ്ടെങ്കിൽ കുരുമുളകും ആവാംട്ടോ ജിസ്മേ മിലാവട്ട് ആംതോർപ്പർ ദേക്കി ജാസക്തി ഹെ ഇതിലൊക്കെ കൂടുതലായിട്ടും ഈ മിലാവട്ട് കാണാൻ സാധിക്കും എന്നാണ് ഇവർ പറയുന്നത് ഹൽദിമേ മിട്ടി വ കാലിമിർച്ച് മേ പപ്പീത്തേക്ക് ബീജുക മിശ്രം ഹോത്താ മഞ്ഞൾ പൊടിയിൽ മണ്ണും കുരുമുളകില് പപ്പയുടെ സീഡ്സും മിക്സ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇസ്കെ അല്ലാതെ ദൂത് മേമ്പി പാനിമില്ലാത്തോ ആം ബാത്ത് ഹോ ഗൈഹ് ഇതുകൂടാതെ പാലിൽ വെള്ളം ചേർത്തുന്നതും സാധാരണയായി കാണ്ടുവരുന്നതാണ് ജോ സ്വാസ്ഥയിലേ അത്യന്തം ഹാനികാരക്കെ ഇതൊക്കെ നമ്മളുടെ ഹെൽത്തിന് അത്യന്തം ഹാമഫുൾ ആണ് ആജ്ക്കെ മുനാഫാഖോരിക്ക് യുഗമേ ലോകീ ഹദ് താനേക്കോ തയ്യാർ ഹൈ മുഫാഖോരി മുനാഫ എന്നു പറഞ്ഞാൽ ലാഭം പ്രോഫിറ്റ് മുനാഫ ഖോരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാഭം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെയാണ് മുനാഫോർ മുനാഫോരി എന്ന് പറയുന്നത് മുനാഫോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഭം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ആള് ആ പ്രവൃത്തികൾ ചെയ്യുന്ന ആളിനെ മുനാഫോർ മുനാഫോരി ആ പ്രവൃത്തി മുനാഫ പ്രോഫിറ്റ് ലാഭം അപ്പോൾ ആജ് കെ മുനാഫക്കൊരിക്കുമേ ആ ഇങ്ങനെയുള്ള ലാഭം കിട്ടാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഈ കാലത്ത് ലോക കിസി ബി ഹത്തക്ക് ജനിക്കോ തയ്യാറെ മനുഷ്യർ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് ഹദ്തക്ക് കിസി ബി ഹത്തക്ക് പറഞ്ഞാൽ ഏതറ്റം വരെയും आज मुनाफाखोरी के युग में लोग कोई भी समझौता करने को तैयार है इन प्रॉफिट कटा वी एना ईकाल मनुष्य समझौता करने को तैयार है एना एं कॉम्प्रमान तैयारान लोगों को स्वास्थ्य की फिकर जरा भी नहीं है मनुष्य हेलती फिकर तीरे इला वास्तव में ऐसा करने से स्वास्थ्य खराब हो सकता है വാസ്തവത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഹെൽത്ത് കേടുവന്നു പോകും ആങ്കോങ്കീ രോഷിനീ കം ഹോജാത്തിയെ നമ്മുടെ കാഴ്ചശക്തി കുറഞ്ഞു വരും ലിവർക്ക് ഖരാബി സാസ് സംബന്ധി രോഗ് പീലിയ ആദി രോഗോകോ ജനം ദേത്തീഹെ ലിവർക്ക് ഖരാബി ലിവർ കേടുവരും ലിവർ സ്പോയിലാവും പിന്നെ സാസ് സംബന്ധി രോഗ് ശ്വാസ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ പീലിയ എന്ന് വെച്ചാൽ മഞ്ഞപ്പിത്തം ജോണ്ടിസ് ആദി അങ്ങനെയുള്ള രോഗങ്ങളെല്ലാം ഇതിന് കാരണമായിത്തീരും में डाले जाने സബ്ജിയുമേ ഡാലെ ജാനി വാലി കെമിക്കൽസ് സെ ഹമാരെ സ്വാസ്ഥ്യപ്പർ വിപരീത പ്രഭാവപ്പെടുത്താതെ സബ്ജികളിലൊക്കെ ഇടുന്ന ഒരു കെമിക്കൽസ് അല്ലെ വെജിറ്റബിൾസിലൊക്കെ കെമിക്കൽസ് നല്ലോണം ഇടണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത് നമ്മളുടെ സ്വാസ്ഥ്യ നമ്മളുടെ ഹെൽത്തിനെ വിപരീതമായിട്ട് ബാധി ബാധിക്കും വിപരീത है വിപരീതമായിട്ട് അതിനെ എഫക്റ്റ് ചെയ്യും നമ്മുടെ ഹെൽത്തിനെ എഫെക്റ്റ് ചെയ്യും മിലാവട്ട് ഖോറും പ്രതി സജഗ് ഹോക്കർ ഖാദിപദാർത്ഥമേ കസി തരക്ക് മിലാവട്ട് ക വിരോധ കരണ ചെയ്യേ മിലാവട്ട് ഖോർ എന്ന് പറഞ്ഞാൽ മിലാവട്ട് ചെയ്യണ ആൾക്കാരെയാണ് മിലാവട്ട് ഖോർ എന്ന് പറയുന്നത് മുനാഫോർ ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാര് അതുപോലെ മിലാവട്ട് ഖോർ ആ മിലാവട്ട് ചെയ്യണ ആൾക്കാർ അതിൻ്റെ അർത്ഥം എന്തെങ്കിലുമൊക്കെ മായം ചേർക്കുന്ന ആൾക്കാർ അപ്പം അങ്ങനെയുള്ളവർ അങ്ങനെയുള്ളവരുടെ എഗെയിൻസ്റ്റ് ആയിട്ട് സജഗ് ഹോക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലേർട്ടായിട്ട് ഖാദ്യ പദാർത്ഥവുമേ കസി തരക്ക് മിലാവട്ട് ക വിരോധം ഖാദ്യ പദാർത്ഥങ്ങളിൽ നമ്മളുടെ ഭക്ഷണ സാധനങ്ങളിൽ ഏത് തരത്തിലുള്ള മിലാവട്ടും മായം ചേർക്കലിനെയും വിരോധം കർണാച്ചയ്യേ നമ്മൾ എതിർക്കണം അടുത്ത ക്വസ്റ്റ്യൻ ഖാൻ പാൻ ശബ്ദം ഖാൻ ഓർ പാൻ ദോ ശബ്ദവും ജോഡുകാൻ പാൻ എന്ന വാക്ക് ഖാൻ പാൻ ഈ രണ്ട് വാക്കുകൾ ജോയിൻ്റ് ആയിട്ടാണ് ഉണ്ടായിരിക്കുന്നത് ഖാൻപാൻ ശബ്ദമേ ഓർ ചിപ്പാവുവാഹെ ആ നമ്മൾ പറയില്ല എന്നുണ്ടെങ്കിലും അങ്ങനെ രണ്ട് വേട് കൂടിയിട്ടാണ് അത് വന്നിരിക്കുന്നത് അത് അതുകൊണ്ട് ഖാൻപാനുള്ള വാക്കിൽ ഓർന്നുള്ളത് ഒളിഞ്ഞ് കിടക്കേണ്ട എന്നാണ് പറയുന്നത് ജിൻ ശബ്ദമൊക്കെ യോഗമേ ഓർ അധ്വാ ജെ യോജക് ശബ്ദ ഛിപേഹോ അങ്ങനെയുള്ള ഇനിയും കുറേ വാക്കുകളുണ്ട് അപ്പോൾ അതിൽ നമ്മൾ പിന്നെ പറയില്ല എന്നുണ്ടെങ്കിലും ഈ ഓർ അല്ലെങ്കിൽ അധ്വാ അല്ലെങ്കിൽ യാ എന്നുള്ള വാക്കുകൾ കിടക്കുന്ന ആ തരത്തിലുള്ള വാക്കുകൾ ഉനേ ദ്വന്ദ് സമാസ് കെഹത്തേ ഹെ ആ അങ്ങനെയുള്ള വാക്കുകളെ നമ്മൾ ദ്വന്ദ് സമാസം എന്നാ പറയുക അപ്പം ഖാൻ ഓർ പാൻ അങ്ങനെ രണ്ടെണ്ണം ഒരുമിച്ച് വരുന്നതിന് ദ്വന്ദ്സമാസം ദ്വന്ദ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം എന്നു പറയും നീച്ചി ദ്വന്ദ്സമാസക്കെ കുറച്ച് ഉദാഹരണം ദീയഗേ ഹെ താഴെ ദ്വന്ദ് സമാസത്തിൻ്റെ ഇനി കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇൻകമ്മെ പ്രയോഗ് കി ജിയെ ഓർ അർത്ഥസംചിയെ അതിനെ വാക്യത്തിൽ പ്രയോഗിക്കാൻ പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ വാക്ക് സീന പിരോന സീന പിരോന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥമാണ് സിലായി ഓർ ഉസെ ജൂഡേ കാം എന്ന് പറയാം സിലായി എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റിച്ചിങ് അവർ ഉസ്സേ ജുഡേക്കാൻ പറഞ്ഞാൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള വർക്കുകൾ ഏഹ് പിന്നെ അതല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ഹെമ്മിങ് ചെയ്യേ കൈകൊണ്ട് അങ്ങനത്തുള്ള എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ചിങ്ങിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് അതിനെയാണ് സീന പിരോന എന്ന് പറയുക അടുത്തത് ബലാബുര ബലാബുര എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതും നന്നല്ലാത്തതും പറഞ്ഞാൽ പൊതുവേ കുറച്ച് നെഗറ്റീവായിട്ടാണ് എന്നെ ബലാബുര എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ചീത്ത പറഞ്ഞു എന്നൊക്കെ ഉള്ള ഉദ്ദേശത്തിലാണ് പറയുക കേട്ടോ ചൽന ഫിർന എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഘൂംന ടെഹൽന ആ കറങ്ങി തിരിയുക എന്നൊക്കെ പറയില്ലേ അതുതന്നെയാണ് ലംബ ചോട ലംബയെന്ന് വെച്ചാൽ നീളം ചോടാന്ന് വെച്ചാൽ വീതി നീളവും വീതി ഉള്ളത് അതിനിപ്പം നമ്മൾ മലയാളത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ നല്ല വണ്ണവും നീളവും ഉള്ളതെന്നൊക്കെ പറയില്ലേ അത് പക്ഷേ അതിൻ്റെ അർത്ഥം ഇത് ചൗടാന്ന് പറഞ്ഞാൽ വീതിയാണ് വണ്ണമല്ല പക്ഷേങ്കിൽ എല്ലാം വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ ശരിയായിട്ട് വരില്ല നമ്മളങ്ങനെ മലയാളത്തിൽ യൂസ് ചെയ്യണ പോലെയാണ് ഈ ലംബ ചവടാന്നുള്ളത് നമ്മളെ ഹിന്ദിയിൽ യൂസ് ചെയ്യുക നമ്മളൊരാളെ അയാൾ ആ നല്ല വണ്ണവും നീളമൊക്കെ ഉണ്ടെന്ന് പറയില്ലേ അതിന് നമ്മൾ സെയിം അതേ പ്രയോഗത്തിൽ ഇവിടെ ലംബാ ചൗടാഹെ ഹാ വോ വോ ലടുക്ക ബോത് ലംബാ ചൗടാഹെ എന്നൊക്കെ പറയും കഹാസുനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ കേട്ടത് അത് ശരിയാകണം എന്നൊന്നുമില്ല അങ്ങനത്തുള്ള കാര്യങ്ങളെയാണ് കഹാസുനി പറയുക അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ദേഷ്യത്തിൽ പറയുന്നത് കുറച്ച് ദേശീയ ഭാവത്തിൽ പറയുന്നതിനാണ് കഹാസുനി എന്ന് പറയുക ഖാസു ഫൂസ് അതും ഒരു ഈ ഗാസ് ഫൂസ് എന്ന് പറയുന്നതും ഒരു നെഗറ്റീവാണ് ഈ ഗാസ് പൂസ് ഇതൊക്കെ കഴിച്ചിട്ടൊന്നും കാര്യമില്ല നമുക്ക് ഹെൽത്തിന് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വേസ്റ്റ് അധികം ഗുണമില്ലാത്ത കാര്യങ്ങൾ കഴിക്കുക അങ്ങനെ അതിനെ ഉദ്ദേശിക്കുന്നതാണ് ഗാസ്ഫൂസ്ന്ന് അപ്പം അതിൻ്റെ വാക്യങ്ങൾ നോക്കാം സീന പിരോന നേഹാ സീന പിരോനേക്ക് കലാമേ കാഫി അനുഭവീ ഹെ ആ നേഹ സീനാ പിരോന എന്നുള്ള പറഞ്ഞാൽ സ്റ്റിച്ചിങ്ങും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കിൽ ആ കലയിൽ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആണ് എന്നാണ് പറയുന്നത് നമ്മൾ വേറെ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഇനിയൊരു സെൻറ്റൻസ് ഇപ്പോൾ സീന പിരോന എക്ക് കഠിൻ കലാ ഹെ എന്നൊന്നും പറയാം ബലാബുറ മെന യൂ സേ ബലാബുറ കഹ ഞാൻ അവനെ ബലാബുര പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞു ഏഹ് ഇപ്പം നമ്മൾ ഇനിയൊരു സെൻറ്റൻസ് പറയണമെങ്കിൽ ഗുസ്സെമേ മാതാജി മുജെ ബലാബുറ സുനായ അല്ലെങ്കിൽ ബലാബുറ കഹ എന്ന് വേണം പറയാം എന്തെങ്കിലും ദേഷ്യത്തിൽ കുറച്ച് ദേഷ്യത്തിൽ പറയുന്നതിന് അങ്ങനെ പറയും അടുത്തത് ടൽന ഫിർണ ടൽന ഫിർണ സ്വാസ്ഥിക്കലിയെ ലാഭദായക നടക്കണതും കറങ്ങണതും ഒക്കെ ഹെൽത്തിന് വളരെയധികം ലാഭകരമാണ് ലംബ ചൗട ധനിരാംക വ്യാപാർ ലംബാ ചോടാ ഹെ ധനിമിൻ്റെ വ്യാപാരം ബിസിനസ് വളരെ ലംബാ ചൗടയാണ് അതിൻ്റെ അർത്ഥം വളരെ വലുതാണ് ഇത് നമ്മൾ ലംബാ ചൗടയെന്ന് പൊതുവേ ഒരാളുടെ പറ്റിയിട്ട് ഒക്കെ പറയുന്ന സമയത്ത് പേഴ്സണാലിറ്റിയൊക്കെ പറയുന്ന സമയത്ത് കൂടുതൽ യൂസ് ചെയ്യും കേട്ടോ ഏഹ് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥലത്തിൻ്റെയോ ഏഹ് ഇങ്ങനെ ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹമാര സ്കൂൾ ക മൈതാൻ ബോത്ത് ലംബാ ചോടാ ഹെ അല്ലാന്നുണ്ടെങ്കിൽ മേരെ പിതാജി ബോത്ത് ലംബി ചൗടേ ഹെ അല്ലെങ്കിൽ ലംബാ ചോടാ ഹോണിക്ക് ലേ മേ ബോത് വ്യായാമം കർത്താഹൂ എന്നൊക്കെ പറയാം അടുത്തത് കഹാസുനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പേര് തമ്മിൽ എന്തെങ്കിലും ദേശത്തിൽ അങ്ങും ഇങ്ങും പറയണതിനാണ് കഹാസുനി എന്ന് പറയാം പറഞ്ഞാൽ ഭയങ്കര വഴക്കൊന്നും അല്ല കുറച്ച് ദേശത്തിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നത് സാസ് ബഹു മേ കൂബ് കഹാസുനി ഹുകൈ സാസ് എന്ന് പറഞ്ഞാൽ അമ്മയമ്മ മദറിനിലോ ബഹു എന്ന് പറഞ്ഞാൽ മരുമകൾ ഡോക്ടറിനിലോ അപ്പോൾ അമ്മായിയമ്മ മരുമകളുടെ ഇടയിൽ കുറേ കഹാസുനി ഹൂഗൈ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ദേഷ്യത്തിൽ സംസാരം ഉണ്ടായി എന്നാണ് ഇപ്പം നമ്മൾ വേറെ എന്തെങ്കിലും പറയണമെങ്കിൽ ദോനോ ദോസ്തോമ്മേ ബാത്തേ കറുത്തേ കറുത്തേ കഹാസുനി ഹൂഗൈ ആ വർത്തമാനം പറഞ്ഞു പറഞ്ഞുകൊണ്ട് അവരുടെ ഇടയിൽ വഴക്കായിപ്പോയി പിന്നെ അടുത്തത് ഖാസ് ഫൂസ് ഉസ്കാ ഖർ ഘാസ് ഫൂസ്കാ ബനാഹെ അവൻ്റെ വീട് ഘാസ് ഫൂസ് കൊണ്ടുണ്ടാക്കിയതാണ് ഘാസ് എന്ന് പറഞ്ഞാൽ പുല്ല് ഫൂസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ എന്തെങ്കിലും പുല്ലും വൈക്കോലും എന്നൊക്കെ പറയില്ലേ അതാണ് അതിൻ്റെ അർത്ഥം ഫൂസ് എന്ന് പറഞ്ഞാൽ വൈക്കോല് എന്നല്ലാട്ടോ നമ്മൾ മലയാളത്തിൽ അങ്ങനെ പറയണ പോലെ ഇവിടെ രണ്ട് വേഡ് ഒരുമിച്ച് യൂസ് ചെയ്തിരിക്കുകയാണ് പൊതുവേ ഗാസ് ഫൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേസ്റ്റ് സാധനങ്ങൾ ഒന്നൊക്കെ ഉദ്ദേശിച്ചിട്ട് പറയണതാണ് അല്ലെങ്കിൽ ആ ആവാ സിർഫ് ഗാസ് പൂസ് കാത്താഹെ എന്ന് പറയില്ലേ പറഞ്ഞാൽ വേറെ നല്ല ഭക്ഷണമൊന്നും കഴിക്കില്ല ഇതൊക്കെ കഴിക്കുള്ളൂ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്താണ് ഗാസ് ഫൂസ് എന്ന് പറയുക അടുത്ത ക്വസ്റ്റൻ കൈ ബാർ ഏക് ശബ്ദം സുനേ യാ പഠനെ പർ കോർ ശബ്ദം യാദാജാത്ത പല പ്രാവശ്യവും നമുക്ക് ഏതെങ്കിലും ഒരു വാക്ക് വായിക്കുമ്പോഴോ അല്ലെങ്കിൽ കേൾക്കുമ്പോഴോ ഇനിയൊരു വാക്ക് അതിനോടനുബന്ധിച്ചിട്ടുള്ള ഇനിയൊരു വാക്ക് നമുക്ക് ഓർമ്മ വരും ആ എ ശബ്ദവും കി എ സി കടീബ് കടീബനായ അതുപോലുള്ള ശബ്ദങ്ങളുടെ വാക്കുകളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം നീറ്റ് ശുവാത്ത് കീ ഗൈഹെ താഴെ അത് സ്റ്റാർട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഉസ ആപ് ആകെ പെടായി അതിനെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും കക്ഷാമേ മോക്കിക് സാമൂഹിക് ഗതിവിധിക്ക് രൂപമേമ്പി ഇസെ ദിയ ജാസക്തേഹ് ക്ലാസ്സിൽ എന്തെങ്കിലും ഓവറൽ ആയിട്ടുള്ള വർക്കായിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും ആദ്യത്തെ വാക്ക് ഇഡ്ലി ഇഡ്ലി എന്ന് പറയുന്ന സമയത്ത് ദക്ഷിൻ അത് മുഴുവനും സൗത്തിലുള്ളതല്ലേ അപ്പോൾ ഇഡ്ഡലി എന്ന് പറയുന്ന സമയത്ത് എന്താ ഓർമ്മ വരിക ദക്ഷിൻ സൗത്ത് അടുത്തത് കേരൾ അവിടെ ഹൈഫൺ ഹൈഫണല്ലാട്ടോ ആക്ച്വലി കേരളെന്നുള്ളത് അടുത്തതാണ് അപ്പോൾ കേരളെന്നു പറഞ്ഞ സമയത്ത് എന്താണത് ഓണം തിയോഹാർ അപ്പോൾ കേരളം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അവിടുത്തെ ഓണം ആണ് അവിടുത്തെ ഓർമ്മ വരും അപ്പോൾ അതൊരു ഫെസ്റ്റിവൽ ആണ് അതിന് തിയോഹാർ എന്ന് പറയും തിയോഹാർ ആണെന്ന് ഓർമ്മ വരും അങ്ങനെ ചുട്ടി ചുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോളിഡേ ഹോളിഡേ ദിവസം നമ്മൾ എന്താ ചെയ്യുക റെസ്റ്റ് എടുക്കും ആറാം അപ്പോൾ ചുട്ടീന്ന് കേട്ടത് നമുക്ക് എന്താ ഓർമ്മ വരിക എന്ന് ഓർമ്മ വരും അപ്പോൾ അതുപോലെയുള്ള വാക്കുകൾ ഏതാ പറഞ്ഞിരിക്കണേ അപ്പോൾ ഉത്തരം ആറാം ആറാം എന്ന് പറയുന്ന സമയത്ത് നമുക്കിപ്പോൾ ചുട്ടി ആറാം അതുകൂടാതെ ഇനിയും എഴുതാൻ കുർസി എന്താണ് ചെയർ അല്ലെങ്കിൽ ആരാമിന് ഇനിയും എന്തെഴുതാൻ പറ്റും ബ്ലാങ്കറ്റ് ബ്ലാങ്കറ്റിന് എന്താ പറയുക കമ്പലിനോ അല്ലെങ്കിൽ ചാദറിനോ ഒക്കെ എഴുതാൻ പറ്റും നെക്സ്റ്റ് തരൻതാൽ തരൺത്താൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂള് അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ എന്താ ചെയ്യുക നഹാന കുളിക്കുക അടുത്തത് കട്ട് നട്ട്കട്ട് കട്ട് എന്ന് പറഞ്ഞാൽ വികൃതി കുസൃതി അപ്പോൾ ബാലക്ക് നട്ക്കട്ട് എന്നുള്ള വേട് കേൾക്കുമ്പോൾ എന്താ ഓർമ്മ വന്നത് ബാലക്ക് കുട്ടി ചഞ്ചൽ ചഞ്ചൽ എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ വളരെ കളിച്ചോണ്ടിരിക്കുക കളിച്ച് തിരിച്ചുകൊണ്ടിരിക്കുന്ന ടൈപ്പ് ബാലിക അപ്പം അതൊരു പെൺകുട്ടി ഓർമ്മ വന്നു എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു